പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഹോസ്പിറ്റൽ ഗൈനക്കോളജി ആൻഡ് ലാപ്രോസ്കോപ്പിക് സെന്റർ പേട്ട നമസ്കാരം ഫീൽഡ് മൊമെന്റ് പ്രേക്ഷകർക്കും സ്വാഗതം അപ്പോൾ എന്തായാലും ഫീൽഡ് മൊമെന്റ്സിലോട്ട് എത്തുമ്പോ നമ്മളോടൊപ്പം ഇന്നുള്ളത് തിരുവനന്തപുരം പേട്ട അക്ഷരവീതി പുനർജനി ഹോസ്പിറ്റലിലെ ചീഫ് ഗാനക്കോളജിസ്റ്റ് ആൻഡ് മാനേജിങ് ഡയറക്ടർ ഡോക്ടർ സ്വീറ്റിയാണ് നമ്മുടെ ഷോയിലേക്ക് വെൽക്കം ചെയ്യാം ഡോക്ടർ വെൽക്കം ടു ദി ഷോ ആക്ച്വലി ഇന്ന് നമ്മുടെ ടോപ്പിക്ക് എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു തുടങ്ങുമ്പോൾ തന്നെ ഏറ്റവും ആപ്റ്റായിട്ട് പറയേണ്ടത് ഡോക്ടറിൻ്റെ തന്നെയാണ് കാരണം ഡോക്ടർ ഇങ്ങനെ ആരോഗ്യപരമായിട്ട് ഇത്രയും ബ്യൂട്ടിഫുള്ളായിട്ടിരിക്കുന്നതിൻ്റെയും ഒരു ലക്ഷണം അല്ലെങ്കിൽ ഒരു രഹസ്യം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഡോക്ടറുടെ ഒരു ഹെൽത്തി ലൈഫ് സ്റ്റൈൽ അല്ലെങ്കിൽ ഒരു ഹെൽത്തി ഫുഡ് ഹാബിറ്റ്സ് തന്നെ ആയിരിക്കും അപ്പോൾ നമുക്കും അതെങ്ങനെ എത്രത്തോളം കൊണ്ടുവരാൻ നമ്മുടെ ലൈഫിലേക്കും കൊണ്ടുവരാം ഇതുതന്നെയാണ് നമ്മുടെ ടോപ്പിക്കൽ ആരോഗ്യമുള്ള ഭക്ഷണവും അസുഖങ്ങളും എന്തായാലും ഡോക്ടർ നല്ല ഭയങ്കര കുറച്ച് സുന്ദരി സോ മച്ച് അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ഇതിൻ്റെ ഒരു എനിക്കൊന്ന് ഡോക്ടറുടെ സീക്രട്ട് ചോദിക്കുമ്പോൾ തന്നെ നമ്മുടെ ഷോയുടെ കണ്ടന്റ് ആവും ഓക്കെ താങ്ക് യു സോ മച്ച് ലക്ഷ്മി ഫോർ ദ ബ്യൂട്ടിഫുൾ കോംപ്ലിമെന്റ്സ് നല്ല ഒരു ദിവസം അപ്പോൾ ഇനി സംസാരിക്കാനുള്ള ഊർജ്ജമായി എനിക്ക് ഇറങ്ങാം താങ്ക് യു സോ മച്ച് പക്ഷേ നമ്മൾ ഇന്ന് സംസാരിച്ചത് ആക്ച്വലി ലാസ്റ്റ് വീക്കിൻ്റെ കണ്ടിന്യൂവേഷൻ ആണ് ആക്ച്വലി ലൈഫ് സ്റ്റൈൽ ഡിസീസിനെ കുറിച്ചായിരുന്നു നമ്മൾ ലാസ്റ്റ് വീക്ക് സംസാരിച്ചിരുന്നത് അപ്പോൾ നമ്മുടെ കേരളം എത്രയേറെ ഭക്ഷണ രീതിയിൽ മാറിയിരിക്കുന്നു അപ്പോൾ അത് കൊണ്ട് നമ്മൾ എന്താണ് നമ്മൾ അതിന് കൊടുക്കുന്ന വില നമ്മളെ ഈ ഭക്ഷണരീതികൾ മാറിയപ്പോൾ ലൈഫ് സ്റ്റൈൽ മാറിയപ്പോൾ ലൈഫ് സ്റ്റൈൽ എന്ന് പറയുമ്പോൾ ഭക്ഷണ രീതി മാത്രമല്ല ഈ ഭക്ഷണ രീതി മാറുന്നതോടൊപ്പം നമ്മളുടെ ജീവിതത്തിൽ ഉള്ള ആ ഒരു ജീവിത രീതി അതായത് രാവിലെ മുതൽ രാത്രി കിടക്കുന്നവരെ നമ്മൾ ചെയ്യുന്ന ജോലികൾ എന്ന് പറയുന്നത് പണ്ടത്തെ കാലവും ഒരു പണ്ടത്തെ കാലം എന്ന് പറയുമ്പോൾ ഒരു ഇരുപത് ഇരുപത്തഞ്ച് വർഷം എന്ന് പറഞ്ഞത് വലിയ കാലഘട്ടമല്ല അത്രയും പിന്നോട്ട് പോയാൽ മതി അതിൻ്റെയും ഇപ്പോഴത്തേം ആ ഒരു ചെറിയ കാലഘട്ടം ഒരു ടു ഡെക്കേറ്റ്സ് അത് പിറകെ പോയിട്ട് ഇപ്പോഴത്തേതും കൂടി നോക്കുമ്പോൾ ഹൗ മച്ച് ഡിഫറൻസ് വി ഹാവ് ക്രിയേറ്റഡ് ഓവർ ദി റ്റു ഡെക്കേറ്റ്സ് എന്ന് പറയുമ്പോഴത്തേക്കും ഇറ്റ്സ് എമ്മെൻസ് എന്ന് പറയുമ്പോൾ നമ്മൾ ഇന്ന് അത് ഞാൻ ലാസ്റ്റ് എപ്പിസോഡിലും പറഞ്ഞാണ് ഇന്ന് എങ്ങനെയെന്ന് വെച്ചാൽ നമുക്ക് ഈ ഭക്ഷണരീതികൾ നമ്മൾ നല്ലോണം മാറ്റി വളരെ രുചികരം എന്ന് നമ്മൾ വിശേഷിപ്പിക്കാവുന്ന പക്ഷേ നമ്മൾ ശരിക്കും നമ്മൾ എന്താണെന്ന് പോലും അറിയാത്ത അതിലെന്ത് കണ്ടുണ്ടെന്ന് പോലും അറിയാത്ത ഭക്ഷണങ്ങൾ പരസ്യങ്ങളിൽ കണ്ടുകൊണ്ട് കഴിക്കാൻ ഉള്ള പ്രവണതയാണ് ഇപ്പോൾ നമുക്ക് അല്ലെങ്കിൽ നമ്മൾ സ്റ്റൈലിഷ് എന്ന് കരുതുന്ന ഭക്ഷണങ്ങളാണ് ഇന്ന് നാട്ടും പുറത്തുവരെ എന്തുകൊണ്ടെന്നുവെച്ചാൽ ഈ ടിവിയും ഇൻ്റർനെറ്റും ഒക്കെ ഇത് ഡിജിറ്റലൈസേഷൻ ഗ്ലോബലൈസേഷൻ എന്നൊക്കെ പറയുന്നതിൻ്റെ ഒരു വില എന്ന് പറയുന്ന ഒരു ഒരുപാട് നന്മകളാണ് ഈ ഡിജിറ്റലൈസേഷൻ ആൻഡ് ഗ്ലോബലൈസേഷൻ അല്ലേ നമ്മൾ ഒരു സെക്കൻഡ് കൊണ്ട് നമുക്ക് വേണ്ടപ്പെട്ടവർക്ക് പൈസ ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കാം എല്ലാം നല്ലതാണ് ഞാൻ നോക്കുമ്പം നല്ലതായിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നൂറ് ശതമാനം നല്ലതാണ് പക്ഷേ അതിൻ്റെ എവിടെയൊക്കെയോ നമ്മളതിനെ തെറ്റായിട്ടും ഉപയോഗിക്കേണ്ടത് അത് അതിൻ്റെ ആ ആ ടെക്നോളജിയുടെ കുഴപ്പമല്ല അതിൽ തീർച്ചയായിട്ടും ആളുകൾ നമ്മളെ വന്നിട്ട് ടെംപ്ടേഷൻസ് ഈ പറഞ്ഞ പോലെ ആപ്പിൾ കൊണ്ട് കാണിച്ചപ്പോൾ ആദാവും ഹവയും അത് കഴിച്ചത് കൊണ്ടാണല്ലോ ഈ പ്രശ്നം വന്നത് കഴിക്കണ്ട വേണ്ട എന്നെ ഞങ്ങളോട് പറഞ്ഞിരിക്കുന്നത് കഴിക്കരുത് അല്ല ഒന്നും ചെയ്യരുത് എന്ന് വിചാരിച്ചിരുന്നുണ്ടെങ്കിൽ ഒരു പാപമോ ഉണ്ടാവില്ലായിരുന്നു ബട്ട് ടെംപ്റ്റേഷൻസിൽ വീണ് പോകുമ്പോഴാണ് നമുക്കതിൻ്റെ പിന്നുള്ള അതിൻ്റെ ആ കർമ്മബലം എന്ന് പറയില്ല അതുകൊണ്ടാകുന്ന സെയിം തിങ് ഹാപ്പൻസ് ഇർ ഇവിടെ ഇപ്പോൾ നോക്കുമ്പോൾ ഈ വന്ധ്യതകൾ ഇങ്ങനെ കൂടിക്കൂടി വരുന്നു ഇൻഫെർട്ടിലിറ്റി നോക്കുമ്പോഴത്തേക്കും അതിൻ്റെ ഞാൻ ബലമായിട്ടാണ് ഞാൻ പറയുന്നത് എന്ന് വെച്ചാൽ നമുക്ക് ഇത്രയും നമ്മൾ നോക്കിയാൽ മതി നമ്മളിങ്ങനെ നോക്കുമ്പോഴത്തേക്കും ഇപ്പോൾ കൂടി വരുന്ന ഹോസ്പിറ്റലുകൾ ഏതാ ഇൻഫെർട്ടിലിറ്റി ഹോസ്പിറ്റലുകൾ ഈ വന്ധ്യതയ്ക്ക് വേണ്ടി ചികിത്സിക്കുന്ന അത് ഐ വി എഫ് സെൻറ്റർ എന്ന് പറയുന്നത് ചെറിയ ചെറിയ മുക്കിൻ്റെ മുകളിലേക്കൊക്കെ തുടങ്ങി തുടങ്ങി ചെറിയ ചെറിയ സ്ഥലങ്ങളിലൊക്കെ ഐ വി എഫ് സെൻ്റർ ഐ ബി എഫ് സെൻ്റർ ഐ വി എഫ് സെൻ്റർ എവിടെ പോയാലിപ്പോൾ കാണാം അതും അങ്ങോട്ടങ്ങോട്ട് പോകും തോറും കേരളയുടെ നോർത്തിലോട്ട് പോകുമോറും വളരെ കൂടുതൽ 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 കാണാൻ പറ്റുന്നുണ്ട് അതാണ് കൂടുതൽ കണ്ടത് ചെറിയ ചെറിയ സ്ഥലങ്ങൾ ചെറിയ ഒരു കെട്ടിടത്തിൽ പോലും ഐ വി എഫ് സെൻറ്റേഴ്സ് നമുക്ക് കാണാം അത് ടുവേഡ്സ് നോർത്ത് കുറച്ച് കൂടുന്നുണ്ട് ഇങ്ങനത്തെ സെൻറ്റേഴ്സ് തുറക്കുന്നത് അപ്പോൾ സോ ഇത് അതിൻ്റെ അർത്ഥം എന്താ ഡിമാൻഡ് അത്രയ്ക്കും ഉണ്ട് അപ്പോൾ അത്രയും കുട്ടികൾ ഇല്ലാത്തവരുടെ എണ്ണം കൂടുതലും അവർ അതിന് എന്ത് വില കൊടുത്തു വേണമെങ്കിലും അതിന് വേണ്ടിയിട്ട് ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ റെഡി ആയിട്ടിരിക്കുകയും ചെയ്യുന്നുണ്ട് സോ അതിൻ്റെ അർത്ഥം എന്താണ് എന്തോ കാരണം കൊണ്ട് ഈ രണ്ട് പേരിലും പുരുഷനിലും സ്ത്രീയിലും ഈ കുട്ടികൾ ഉണ്ടാവാതിരിക്കാൻ ഈ ഇരുപത് വർഷത്തിനുള്ളിൽ മൂന്ന് ശതമാനത്തിൽ നിന്ന് മൂന്ന് തൊട്ട് അഞ്ച് ശതമാനം വരെ ഇരുന്ന വന്ധ്യത പത്ത് തൊട്ട് പതിനഞ്ച് ശതമാനം എന്ന് പറയുമ്പോൾ എത്രയാണ് ട്രിപ്പിളാണ് ട്രിപ്പിൾ ട്രിപ്പിൾ ഓർ ഫൈവ് ടൈംസ് എന്ന് വേണമെങ്കിൽ പറയാം അങ്ങനെ ഈ കഴിഞ്ഞ ഒരു ഇരുപത് വർഷത്തിൽ മാറിയിരിക്കുന്നുണ്ടെന്ന് വെച്ചാൽ അത് നിസ്സാരമായ ഒരു സംഖ്യയല്ല സോ വാട്ട് ഡസ് ദാറ്റ് മീൻ അപ്പോൾ നമ്മൾ അത് തീർച്ചയായിട്ടും എൻ്റെ റിസർച്ച് ടോപ്പിക്കും അതുതന്നെയാണ് ഐ എം നൗ ഡൂയിങ് എ റിസർച്ച് ആ റിസർച്ച് ടോപ്പിക് നൗ അല്ല ഐ കുറച്ച് കാലമായിട്ട് റിസർച്ച് എന്ന് പറഞ്ഞത് ഒരു കുറച്ച് കാലം കൊണ്ട് തീരുന്നതല്ല ഇറ്റ് ഇറ്റ് ഒരുപാട് ഡേറ്റ കളക്ട് ചെയ്ത് അവരെ നമ്മൾ വന്നിട്ട് സാറ്റിസ്ഫൈ ചെയ്താൽ മാത്രമേ നമ്മൾ ആ റിസർച്ചിൽ വിജയിക്കുള്ളൂ സോ ദിസ് മൈ റിസർച്ച് ടോപ്പിക് ഹലോ ഹലോ നമസ്കാരം ഫീൽ ദിലേക്ക് സ്വാഗതം ഇതാരാണ് ഞാൻ ലത ഡോക്ടറോട് സംസാരിച്ചോളൂ ഹലോ മാഡം ഹായ് നമസ്കാരം നമസ്കാരം ഞാൻ എന്റെ മകൾക്ക് വേണ്ടിട്ടാണ് പറഞ്ഞത് അപ്പം മകള് പി പഠിക്കുന്ന കുട്ടിയാണ് ഓക്കെ അപ്പൊ അവൾക്ക് കുറച്ച് വണ്ണം കൂടുതലാണ് അതായത് ഹൈക്കിന് അനുസരിച്ച് കൂടുതലാണ് അപ്പൊ പുറത്തുനിന്നുള്ള ഫുഡാണ് അത് കൂടുതലും കഴിക്കാൻ ഉദ്ദേശിക്കുന്നത് ഉദ്ദേശിക്കുന്നതാണോ അതായത് ണോ കഴിച്ചിരിക്കുന്ന കഴിച്ചുകൊണ്ടിരിക്കുന്നു നമ്മൾ ചെറുതിലെയൊക്കെ വീട്ടിലുണ്ടാക്കുന്ന ആഹാരം കഴിക്കുമായിരുന്നു പക്ഷെ ഓർമ്മജീവിതമൊക്കെ ആയപ്പോഴത്തേക്ക് പുറത്തുനിന്നുള്ള ഫുഡ് അതിപ്പോ കഴിക്കാൻ കൂടുതൽ പ്രിഫർ ചെയ്യുന്നത് വാങ്ങിച്ചു വാങ്ങിച്ചു കൊടുക്കാറുണ്ടോ കുട്ടിയാകുമ്പോൾ നമ്മൾ വാങ്ങിച്ചു കൊടുക്കേണ്ട അവർക്ക് ഇഷ്ടമുള്ളത് കഴിക്കും മോസ്റ്റ് മോഡേൺ ഫുഡുകളാണ് കഴിക്കുന്നത് അപ്പം ഒരു എഴുപത്തെട്ട് കിലോയോളം ഇപ്പൊ കൊണ്ട് അതിന് അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്ക് ഇത് അത് യോഗയും മറ്റ് തൈക്കുണ്ടോ പോലത്തെ ഉള്ള പ്രാക്ടീസ് ഒക്കെ ചെയ്യുന്നുണ്ടോ പക്ഷെ ഇപ്പം ചോറൊക്കെ ഉണ്ടെങ്കിൽ വളരെ കുറച്ചേ കഴിക്കുള്ളൂ അത് അതിനനുസരിച്ച് എക്സർസൈസും ചെയ്യുന്നുണ്ട് പക്ഷെ ഈ കുട്ടിയുടെ വണ്ണം കുറയുന്നില്ല വണ്ണം കുറയുന്നില്ല ഇപ്പൊ അതിന് ദേഷ്യമാ കാരണം വെച്ചാൽ ആ ഫുഡ് കഴിച്ചില്ലെങ്കിൽ എനിക്ക് എന്തോ ഒരു ബുദ്ധിമുട്ടുള്ളത് പോലെ എനിക്ക് വീട്ടിലെ ചോറും കറികളൊന്നും വേണ്ട എഡ്യൂക്കേറ്റഡ് കുട്ടിയാണ് ഏജ് ഇരുപത്തിയഞ്ചു വയസ്സുണ്ട് കല്യാണം കഴിഞ്ഞിട്ടില്ലല്ലോ ജോലി കിട്ടിയിട്ട് മതി പറഞ്ഞ കല്യാണം റെഗുലാരിറ്റി ഉണ്ട്

അതിലൊന്നാണ് ഇപ്പം നിങ്ങൾ പറയണത് മോസ്റ്റ് പ്രോബിളി ഇത് പോളിസിസ്റ്റിക് ഓവറി എന്ന് പറയുന്ന അതായത് അണ്ടാശയങ്ങളിൽ ഉണ്ടാകുന്ന സിസ്റ്റുകൾ കൊണ്ടുണ്ടാകുന്ന സംഭവങ്ങൾ ഹോർമോൺ വ്യത്യാസങ്ങൾ അതാണ് കുട്ടിക്ക് വണ്ണം കൂടുന്നതും പീരിയഡ്സ് അല്ലാതെ വരുന്നതും പിന്നെ ഈ ഭക്ഷണ രീതികൾ ഈ അല്ലാതെ പുറത്തുനിന്ന് വാങ്ങിച്ചു കഴിക്കുന്ന ഭക്ഷണ രീതി പിന്നെ അത് കൂടുതൽ ഫാറ്റുള്ള ഫുഡ് കൂടുതൽ ഷുഗറുള്ള ഫുഡ് ഇതൊക്കെ തീർച്ചയായിട്ടും നമ്മളെ അഫക്റ്റ് ചെയ്യും എന്നുള്ളതാണ് നമ്മളിപ്പോൾ പറഞ്ഞു വരുന്ന ടോപ്പിക് അപ്പോൾ തീർച്ചയായിട്ടും അല്ല ഞാൻ ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ ഇനിയും ഇങ്ങനെ വെച്ചോണ്ടിരിക്കരുത് ഭാവിയിൽ കുഞ്ഞുങ്ങൾ ഉണ്ടാകാതെ ഇരിക്കാൻ എൺപത് ശതമാനം എയ്റ്റി പേഴ്സൻറ്റ് കാരണമായ ഒരു ഡിസീസാണ് ചിലപ്പം പോളിസിസ്റ്റിക് ഓവറി എന്ന് പറയണത് അതായിരിക്കാം മോൾക്ക് കാര്യം എന്തെന്ന് വെച്ചാൽ വണ്ണം കൂടുന്നുണ്ട് പീരീഡ്സ് ഇറഗുലർ ആവുന്നുണ്ട് പിന്നെ ഈ മൂഡ് സ്വിംഗ്സ് ഭയങ്കരായിട്ട് ദേഷ്യം വരുന്നുണ്ട് ഇതെല്ലാം അതിൽ ഉൾപ്പെടുന്നതാണ് സോ ദയവേത് ആദ്യം ഒരു ഗൈനക്കോളജിസ്റ്റിനെ കാണിക്കുക അതെ അതെ ഹോർമോണൽ ഇംബാലൻസ് വരുന്നത് ആദ്യം നിങ്ങൾ ഈ ഫുഡ് കൾച്ചർ കറക്റ്റ് ആക്കണം വീട്ടിലെ ഫുഡ് തന്നെ കുട്ടിക്ക് കൊടുക്കണം പിന്നെ ആദ്യം ഒരു ഗൈനക്കോളജിസ്റ്റിനെ കാണിക്കും അപ്പം അവര് തന്നെ കുറച്ചൊക്കെ അഡ്വൈസ് കൊടുക്കും ഈ കുട്ടിക്ക് ചിലപ്പോൾ വീട്ടുകാർ പറഞ്ഞാൽ കേൾക്കണം എന്നില്ല കുട്ടികൾ പക്ഷേ ഡോക്ടറുടെ ഒരു അഡ്വൈസിൽ ചിലപ്പോൾ ഇതാകും പിന്നെ ഹോർമോണിൻ്റെ കൺട്രോൾ ശരിയാക്കണം ഒത്തിരി കാര്യങ്ങളുണ്ട് പിന്നെ കുട്ടി സ്വന്തമായിട്ട് മനസ്സുകൊണ്ട് വിചാരിച്ച് ഈ ഇതുമാതിരി ഫുഡൊക്കെ ഒന്ന് സ്റ്റോപ്പ് ചെയ്തിട്ട് വീട്ടിലെ ഫുഡ് കഴിച്ചു തുടങ്ങണം പിന്നെ എക്സസൈസ് ചെയ്യണം നോർമൽ ഹൈറ്റ് എഴുപത്തെട്ട് എന്ന് പറയുന്നത് കൂടുതലായിരിക്കും ഇപ്പോൾ ഒരു പക്ഷേ നൂറ്റി എൺപത് സെൻറ്റിമീറ്റർ ആറടി പൊക്കുള്ള ഒരാൾക്ക് ആ ആ വെയ്റ്റ് ഇറ്റ്സ് ഓക്കെ എന്തായാലും ഒരു പെൺകുട്ടിക്ക് മിക്കവാറും ആറടിപ്പൊക്കൊക്കെ കുറവായിരിക്കും അല്ലേ അങ്ങനെയുള്ള ഇല്ല നമ്മളുടെ ഇടയിൽ വളരെ കുറവാണ് സോ എന്തായാലും ഓവർ വെയ്റ്റ് ആയിരിക്കാം സോ ആ വെയിറ്റ് ഇന്ന് തൻ്റെ ഹൈറ്റിലുള്ള വെയ്റ്റിലേക്ക് കുറയ്ക്കണം വെയിറ്റ് അപ്പം ജിമ്മിലോ മറ്റോ ജോയിൻ ചെയ്ത് വിടുക വെയിറ്റ് കുറയ്ക്കുക സോ ഒത്തിരി കാര്യങ്ങൾ ഇതുമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ട് ഇരിക്കുകയാണ് ഇല്ലെങ്കിൽ കല്യാണം കഴിഞ്ഞാൽ ഒരുപാട് പ്രയാസങ്ങൾ മാനസികമായിട്ട് അനുഭവിക്കേണ്ടി വരും ാണ് സി ദിസ് ദൂയിങ് അതായത് നമ്മുടെ ലൈഫ് സ്റ്റൈൽ ആൻഡ് ചേഞ്ച് ഓഫ് ലൈഫ് സ്റ്റൈൽ ഹീറ്റിംഗ് ഹാബിറ്റ്സ് അത് മാത്രമല്ല ഇപ്പോൾ രണ്ട് തരത്തിലാകാം ഒന്ന് വന്നിട്ട് നമുക്ക് എന്ത് ഫുഡ് വേണമെങ്കിലും കഴിക്കുന്ന ചിലരുണ്ട് ഇപ്പോൾ വെസ്റ്റേണേഴ്സിലും ഞാൻ പലരെയും കണ്ടിട്ടുണ്ട് ഇപ്പോൾ അവരെങ്ങനെന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മൾ വെസ്റ്റേൺ കൺട്രീസിലൊക്കെ പോകുമ്പോൾ ദ ഈറ്റ് എന്ന് വെച്ചാൽ എന്ത് ടൈപ്പ് ഓഫ് മീറ്റും അതും ഇതുമൊക്കെ നന്നായിട്ട് കഴിക്കും കഴിച്ചിട്ട് അവരുടെ വർക്കൗട്ട് സെഷൻ എന്ന് പറയുന്നത് ഒരു ടു ത്രീ അവേഴ്സ് ഇൻറ്റൻസ് വർക്കൗട്ട് സെഷൻസാണ് അപ്പോൾ അവർക്ക് വന്നിട്ട് ഇഷ്ടമുള്ള എല്ലാം കഴിച്ചിട്ട് വൈകിട്ട് പോയിട്ട് ഒരു നാല് തൊട്ടി അവരുടെ വർക്ക് വർക്ക് ടൈം കഴിഞ്ഞിട്ട് ഒരു ഫോർ ടു സെവൻ ഒരു സിവിയർ വർക്കൗട്ട്സ് എൻ്റെ ഫ്രണ്ട്സ് തന്നെ ഉണ്ട് ഉണ്ടല്ലേ എൻ്റെ കൂടെ പഠിച്ച കുറച്ച് പേരൊക്കെ അവർ അങ്ങനത്തെ ഒരു ലൈഫ് സ്റ്റൈലിലുള്ളവരാണ് ഫോർ ടു സെവൻ ഒക്കെ അവരുടെ വർക്കൗട്ട്സ് സെഷൻസ് വിൽ ഗോ ഫ്രം ഫോർ ടു സെവൻ സോ അങ്ങനെ വരുമ്പോഴത്തേക്കും അവർ എന്തോ അവർ കാലറി കൗണ്ട് വെച്ചിട്ടാണ് കഴിക്കുന്നത് അപ്പോൾ ഇത്രയും കാലറീസ് കഴിച്ചു കഴിഞ്ഞാൽ ഒരു സാധാരണ ഒരു പെൺ പെണ്ണിന് ഒരു പെണ്ണിന് ഒരു അഡൽട്ട് ഫീമെയിലിന് ഒരു ദിവസം ടു തൗസൻഡ് കാലറീസ് വേണം നോർമലി തൻ്റെ എല്ലാ അവയവങ്ങളും പ്രവർത്തിക്കാനും ദർ ഇസ് ഓൾ ഓർഗൻസ് ടു ഫങ്ഷൻ ആൻഡ് ഹെർ നോർമൽ ഡേ ടു ഡേ ഡെയിലി മോഡറേറ്റ് ഫങ്ഷൻ എന്നു വച്ചാൽ വലിയ സ്പോർട്സ് പേഴ്സണെ പോലെ സിവിയർ ഫങ്ഷൻ അല്ലെങ്കിൽ സിവിയർ ആയിട്ടുള്ള ഓട്ടം ചാട്ടം അല്ലെങ്കിൽ കല്ലൊക്കെ എടുത്ത് ഇത് അങ്ങനെയൊക്കെ ഉള്ള ഭയങ്കര ജോലികൾ ചെയ്യുന്ന സ്ത്രീകളില്ലേ അങ്ങനത്തെ ഉള്ള അല്ല മൈൽഡ് ടു മോഡറേറ്റ് വർക്ക് എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണ വീട്ടു ജോലികൾ അല്ലെങ്കിൽ നടന്ന് പോയി വേറെ എന്തെങ്കിലും ചെയ്യുക അങ്ങനെയൊക്കെയുള്ള വർക്ക് ചെയ്യുന്നവർ പിന്നെ ക്ലീനിങ് അത് അങ്ങനെയെല്ലാം നമ്മളുടെ നോർമൽ വർക്ക് ചെയ്യുന്ന ഒരു ലേഡിക്ക് ടു തൗസൻഡ് കാലറീസ് പെർ ഡേ നോർമൽ റിക്വയർമെൻറ്റ് ഒരാണിന് ടു തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് കാലറീസ് പെർ ഡേ അപ്പോൾ ഓൾറെഡി തടി ഉള്ളവർക്ക് ഇതേ കാലറി ലെവൽ ആവശ്യമില്ല ഇല്ല അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം നമ്മുടെ ആ ടു സ്ത്രീകൾക്ക് സ്ത്രീകൾക്കുണ്ടെങ്കിൽ ഒരു തൗസൻഡ് കാലറീസിൽ നമ്മൾ ഡെഫിസിറ്റിൽ നിൽക്കണം നമ്മളൊരു ആയിരത്തി അഞ്ഞൂറ് അല്ലെങ്കിൽ ആയിരം മതി അപ്പോൾ ഈ ആയിരം കാലറി നമ്മൾ കഴിക്കുന്നില്ല അപ്പോൾ അത് എവിടെ നിന്ന് കിട്ടും നമ്മളുടെ ഈ ഫാറ്റിന്ന് ബോഡി എടുത്തോളും സോ അങ്ങനെ കുറച്ച് കുറച്ചായിട്ട് നമുക്ക് ആ നമ്മളാ തൗസൻഡ് കാലറീസിനകത്ത് നിൽക്കുന്ന ഫ്രൂട്ട്സ് വെജി കാലറി കുറഞ്ഞ സംഭവങ്ങളുണ്ടല്ലോ അപ്പോൾ ആ ഇടയ്ക്ക് ഞാൻ ഒരു ഇത് ചെയ്തിരുന്നു ഒരു എപ്പിസോഡ് കാലറി ഡയറ്റിംഗ് അപ്പോൾ അത് പലരും മെസ്സേജ് അയച്ചിങ്ങനെ ചോദിച്ചിരുന്നു അത് ഒരിക്കൽ കൂടെ ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ പറഞ്ഞ് അപ്പോൾ അതിൽ ഈ നൂറ്റമ്പത് കാലറിക്കകത്ത് ഒരു ബൗളിൽ നൂറ്റമ്പത് ഗ്രാമിൽ നൂറ് കാലറിക്കകത്ത് അല്ലെങ്കിൽ നൂറ്റമ്പത് കാലറിക്കകത്ത് നിൽക്കുന്ന ഫുഡൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ ഉണ്ട് ഓക്കെ ഹലോ ഹലോ നമസ്കാരം ഫീൽ ദിലേക്ക് സ്വാഗതം ഇതാരാണ് എവിടെന്നാ വിളിക്കുന്നത് 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 ഹലോ ഓക്കെ ഡോക്ടറോട് ചോദിച്ചോളൂ ജസ്ന ഹലോ പറഞ്ഞോളൂ അതെ ഹെൽത്ത് നമുക്ക് ഹെൽത്തി ഫുഡ്സ് പറഞ്ഞു അതൊരു വലിയ ഒരു ഒരു എപ്പിസോഡ് എന്നെ ഇപ്പോൾ ചെയ്തിട്ടുണ്ട് ഇതിൽ നോക്കിയാൽ യൂട്യൂബിൽ പോയി എ സി വി ഇത് നോക്കിയാൽ മതി ഫീൽ ദ മൊമെൻറ്റ്സ് നോക്കിയാൽ കാലറി ഡയറ്റിംഗ് എന്ന് പറഞ്ഞിട്ട് ഞാൻ ഓരോരോ ഫുഡ്സിനെ പറ്റിയും എത്ര എത്ര കാലറി ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട് ബട്ട് ഇപ്പം ചെറുതായിട്ട് പറഞ്ഞുതരാം സിമ്പിളായിട്ട് പെട്ടെന്ന് പറയാൻ പറ്റുന്നത് അത് നോക്കിയാൽ നല്ല ഒരു കാലറി ഓരോന്നിൻ്റെയും അങ്ങനെ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഇനി ഒരു എപ്പിസോഡ് പിന്നെയും ചെയ്യാം ഇപ്പോൾ പെട്ടെന്ന് പറയാനുള്ളത് വെയ്റ്റ് കൂടാതെ എന്നാൽ നമുക്ക് ആരോഗ്യകരമായ ഫുഡ്സ് എന്ന് പറയും കാലറി കുറഞ്ഞ ഫുഡ്സ് കാലറി ഇപ്പോൾ എന്താ ഈ കാലറി എന്ന് ചോദിക്കും കാലറി എന്ന് പറയുന്നത് ഏഴായിരത്തി എഴുന്നൂറ് കാലറി എന്ന് പറയുന്നത് ഒരു കിലോ ഒരു കിലോ വെയ്റ്റ് കൂടണമെങ്കിൽ ഏഴായിരത്തി എഴുന്നൂറ് കാലറി കൂടണം ഓക്കെ അതാ അതേപോലെ ഒരു കിലോ കുറയണമെങ്കിൽ ഏഴായിരത്തി എഴുന്നൂറ് കാലറി കുറയണം മനസ്സിലായോ അപ്പോൾ അപ്പോൾ നമ്മൾ ഒരു ബിരിയാണി കഴിച്ചു ജസ്ന് ജസ്ന എന്നല്ലേ പേര് ആ ജസ്ന ഒരു ബിരിയാണി കഴിച്ചു ഒരു ദിവസം ഉച്ചയ്ക്ക് ഒരു ബിരിയാണി കഴിച്ചു എന്നിട്ട് പിന്നെ രാവിലെ വേറെ കുറെ കാര്യങ്ങൾ കഴിക്കുന്നു രാത്രി വേറെ എന്തൊക്കെയോ കഴിക്കുന്നു ഒക്കെ ശരിയാണ് പക്ഷെ ഈ ഒരു ബിരിയാണിയിൽ ഒരു ദിവസം ജസ്റ്റി രണ്ടായിരം കാലറിയുടെ ആവശ്യമേ ഉള്ളൂ അതിൽ കൂടുതൽ കഴിക്കുന്നതെല്ലാം തടിഞ്ഞാണ് പക്ഷേ ഈ ഒരു ബിരിയാണി എന്ന് പറയുന്നത് എത്ര കാലറി എന്നറിയാമോ അത് നല്ല നെയ്യൊക്കെ ഉള്ള ബിരിയാണി നല്ല അസലൻ ബിരിയാണി ആണെങ്കിൽ നയൻ ഹൺഡ്രഡിലും കൂടും ആയിരത്തി ഇരുന്നൂറ് വരെ പോകുന്ന ബിരിയാണികളുണ്ട് നല്ല അസല് നെയ്യിലൊക്കെ ചെയ്ത കാലറിയാണ് ഏത് ബിരിയാണി കാലറി കൂടും തൗസൻഡ് നയൻ ഹൺഡ്രഡ് ടു തൗസൻഡ് ടു ഹൺഡ്രഡ് കാലറീസ് എന്ന് പറയുമ്പോൾ നമ്മുടെ രണ്ടായിരത്തിൻ്റെ പകുതിയോളം ആ ഒരു ഒറ്റ ബിരിയാണി എടുത്തു കഴിഞ്ഞു ഇതറിയാതെ നമ്മൾ രാവിലെ വേറെ കഴിച്ചു ഇടയ്ക്ക് ചായ കുടിച്ചു അത് കുടിച്ചു ഇത് കുടിച്ചു പാലൊക്കെ വേറെ ഉപയോഗിച്ചു രാത്രി വേറെ പിന്നെയും കഴിച്ചു അപ്പം നമ്മളുടെ അന്നത്തെ നമ്മൾ കഴിച്ചത് ഏകദേശം മൂവായിരത്തിൽ മുകളിൽ പോയി അപ്പോൾ ആ ആയിരത്തി കൂടുതലുള്ള കാലറി എന്ത് ചെയ്യും ഫാറ്റ് ആയിട്ട് നമ്മുടെ ദേഹത്തിൽ പ്രത്യേകിച്ച് പെണ്ണുങ്ങൊക്കെ വയർ ഭാഗത്ത് വന്ന് വന്നടിയും പ്രസവിച്ച സ്ത്രീകൾക്കാണെങ്കിൽ ഓക്കെ സോ നമ്മൾ ചെയ്യേണ്ടത് കാലറി കുറഞ്ഞ ഫുഡ് ഏതെന്ന് പറഞ്ഞാൽ പെട്ടെന്ന് പറയാൻ പറ്റുന്ന കുറച്ച് ഫുഡ്സ് ഫ്രൂട്ട്സ് ആ അതിലും മാങ്ങ ചക്ക ഏത്തമ്പഴം കാലറി കൂടിയതാണ് ഓക്കെ മധുരം കൂടിയ സംഭവങ്ങൾ പിന്നെയും കാലറി കൂടും അപ്പോൾ അതിൽ ആ മൂന്നും ഒഴിവാക്കി അധികമില്ലാതെ ബാക്കിയുള്ള എല്ലാ ഫ്രൂട്ട്സും കാലറി കുറഞ്ഞതാണ് സോ വെയിറ്റ് വയ്ക്കത്തില്ല ബാക്കി ഫ്രൂട്ട്സ് എല്ലാം എന്ത് ഫ്രൂട്ട്സ് ആയാലും കുഴപ്പമില്ല ഓക്കെ ഫ്രൂട്ട്സ് എല്ലാം ഓക്കെ ചക്കയും മാങ്ങയും കുറച്ചുകൊള്ളുക ഏത്തുമ്പോഴോ ഓക്കെ ഇത് മൂന്നും അധികം തുടണ്ട ഇനി മാങ്ങയുടെ സീസൺ വരണതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു മാങ്ങ ചക്ക സീസൺ വരെയല്ലേ അപ്പോൾ ഒരു ഫ്രൂട്ട് എന്ന് പറയുമ്പോൾ ഒരു ചക്കയൊക്കെ കഴിച്ചിട്ട് വരുന്നവരുണ്ട് ഡെയിലി ഒരു ഫ്രൂട്ട് കഴിച്ചോളൂ എന്ന് പറഞ്ഞപ്പോൾ ഒരു ചക്ക കഴിച്ചു ഡോക്ടറെ എന്ന് പറഞ്ഞു വരുന്നവരുണ്ട് അങ്ങനത്തെ ചെയ്തുകളല്ലേ എന്ന് പറയായിരുന്നു കേട്ടോ അപ്പം ഫ്രൂട്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇതല്ല നമ്മുടെ നാടൻ ഫ്രൂട്ട്സ് നല്ല ഷുഗർ ഉള്ളതാണ് രണ്ടോ മൂന്നോ ആഗ്രഹം തോന്നുമ്പോൾ രണ്ടോ മൂന്നോ പീസസ് മാത്രം ഓക്കെ നമുക്ക് വെയിറ്റ് കൂടേണ്ട എന്നുണ്ടെങ്കിൽ പിന്നെ വെജിറ്റബിൾസ് എല്ലാ വെജിറ്റബിൾസും ഗുഡ് അതിലും ഉരുളക്കിഴങ്ങ് ചേന കാച്ചിൽ ഇതൊക്കെ അവോയ്ഡ് ചെയ്യണം ഇതൊക്കെ പിന്നെയും വെയ്റ്റ് കൂട്ടും കിഴങ്ങ് വർഗ്ഗങ്ങൾ എല്ലാം അതും ഒക്കെ നമ്മൾ പഞ്ചസാര കഴിക്കുന്നതിന് ഈക്വൽ ഈക്വൽ ആണ് ഓക്കെ അതേപോലെ മധുര ഉള്ള എല്ലാ സജിനെ കേൾക്കുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു ഈ മധുരമുള്ള എല്ലാ കണ്ടൻറ്റും അവോയ്ഡ് ചെയ്യുക പിന്നെ ബേക്കറിയുടെ സൈഡിലേക്ക് പോകാണ്ടിരിക്കുക ഓക്കേ ബേക്കറിയെ നോക്കരുത് ആ സൈഡ് പോകുമ്പോൾ ഇങ്ങനെ മറിച്ചോളുക ഓക്കെ അവിടെ ഉള്ള എല്ലാം മിക്കവാറും മൈദയിൽ ഉണ്ടാക്കിയതായിരിക്കും മൈദ കൊളസ്ട്രോൾ ഭയങ്കരമായിട്ട് കൂട്ടും എന്നു വെച്ചാൽ ഫാറ്റ് കൂട്ടും തീർച്ചയായിട്ടും നമുക്ക് നല്ല വണ്ണം ഉണ്ടാവും പിന്നെ ബീഫ് മട്ടൺ ചിക്കൻ വന്നിട്ട് ബ്രോയിലർ ഇതെല്ലാം ഫ്രൈ ആയിട്ടായാലും കറി ആയിട്ടായാലും എന്തായാലും വെയിറ്റ് കൂടും എസ്പെഷ്യലി ബീഫ് മട്ടൺ ചിക്കൻ നാടൻ ആണെങ്കിൽ കറി ആയിട്ട് വെച്ചാൽ വലിയ കുഴപ്പമില്ല പിന്നെ മുട്ടയുടെ വെള്ളം കഴിക്കാം മീൻ ഇഷ്ടം പോലെ കഴിക്കാം മീനിന് ഒരു കുഴപ്പം ആ മീൻ കറി ഇഷ്ടം പോലെ കഴിക്കാം നമ്മളെ പഴയ ചോറും മീൻ കറിയും തന്നെയാണ് അവസാനം ഐ തിങ്ക് ഇറ്റ്സ് ദ ബെസ്റ്റ് ഓക്കെ അപ്പോൾ നമ്മൾ വീട്ടിലുണ്ടാക്കണെന്തും എന്നാലും വീട്ടിലുണ്ടാക്കണാണെങ്കിലും വാഴക്കപ്പം വട അങ്ങനത്തെ നമ്മുടെ നാടൻ സംഭവങ്ങളുണ്ടല്ലോ എണ്ണയിൽ ചാലിച്ചിട്ടുള്ള വറുത്തിട്ടുള്ള സംഭവങ്ങൾ അപ്പോൾ അതും ഒക്കെ വെയിറ്റ് കൂട്ടും എണ്ണ സോൾട്ട് ഷുഗർ ഫ ഇത് മറ്റേ ഇത് പാലുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള സംഭവങ്ങൾ തൈര് പാല് നെയ്യ് ചീസ് ബട്ടർ പിന്നെ ഇപ്പോൾ ഇപ്പോഴത്തെ ഫാഷനബിൾ സാധനങ്ങൾ പറയണമെന്നുണ്ടെങ്കിൽ ജങ്ക് ഫുഡ്സ് എന്ന് പറയുന്നത് പിസ്സ ഹോട്ട് ഡോഗ്സ് ബർഗേഴ്സ് ഇങ്ങനെയുള്ളതെല്ലാം ദയവേത് അവോയ്ഡ് ചെയ്യണം സോ ഫ്രൂ ബെസ്റ്റ് മാത്രം ഞാൻ പറയാം ബാക്കിയെല്ലാം പറയണില്ല അതെല്ലാം അറിയാം മോശമൊക്കെ നമുക്ക് തന്നെ അറിയാം ബെസ്റ്റ് ഫ്രൂട്ട്സ് വെജിറ്റബിൾസ് പയറ് വർഗ്ഗങ്ങൾ വൻപയർ ചെറുപയറ് അങ്ങനെയുള്ളത് കടല ഗ്രീൻ പീസ് സോയാബീൻസ് അങ്ങനെയുള്ളത് ഫ്രൂട്ട് ജ്യൂസസ് ഫ്രഷ് ഫ്രൂട്ട് ജ്യൂസ് ബാക്കി ബോട്ടിലുള്ള ഒന്നും കുടിക്കാതിരിക്കുക ദയവേത് ജ്യൂസുകളെല്ലാം ദയവെയ്ത് നമ്മളുടെ വീട്ടിൽ നമുക്ക് തന്നെ അടിച്ചു കുടിക്കാമെന്നുള്ള എന്ത് തരം ഫ്രൂട്ട് ജ്യൂസും പഞ്ചസാര ഇടാതെ പിന്നെ പഞ്ചസാര അവോയ്ഡ് ചെയ്തിട്ട് ഷുഗർ ഫ്രീ യൂസ് ചെയ്യാങ്കിൽ വളരെ വെയിറ്റ് കുറയും പിന്നെ ബ്ലാക്ക് കോഫി ഗുഡ് നല്ല കാപ്പിപ്പൊടിയാണെങ്കിൽ ബ്ലാക്ക് കോഫി പഞ്ചസാര ഇടാതെ ഷുഗർ ഫ്രീ ഇട്ട് കുടിക്കുകയാണെങ്കിൽ നന്നായിട്ട് വെയിറ്റ് കുറയാൻ യൂസ്ഫുൾ ആയിരിക്കും ഓക്കെ ഗ്രീൻ ടീ കുടിച്ചൂടെ ഗ്രീൻ ടീം സാധാ ടീയും ഈക്വൽ ആണ് ഈ പലരുടെയും ഒരു തെറ്റുധാരണയാണ് ഗ്രീൻ ടീ എന്ന് പറഞ്ഞാൽ എന്തൊരു വണ്ടർ വണ്ടർ ഡ്രഗ് ഡ്രിങ്ക് ആണെന്ന് ബട്ട് നോ ഗ്രീൻ ടീയിലുള്ള തിയോബ്രോമിൻ തന്നെയാണ് സാദാ ടീയിലുള്ള തിയോബ്രോമിൻ സോ പലരും ഈ ഗ്രീൻ ടീ കുടിച്ച് കുടിച്ച് ഗ്രീൻ ടീക്കാർ നല്ല പണക്കാരായി എന്നുള്ളതല്ലാതെ നമ്മളൊക്കെ കുറേ പൈസ പോയി എന്നുള്ളതേ ഉള്ളൂ സോ ദ് വാസ് എ റീസൺ റിസർച്ച് ഓക്കെ തിയോബ്രോമിൻ ഒരു സാധനമുണ്ട് അത് കുറച്ച് വെയ്റ്റ് കുറയ്ക്കും ദ സെയിം തിയോബ്രോമിൻ തന്നെയാണ് സാധാരണ ചായയിലുള്ളത് സാധാരണ ചായ കുടിച്ചോളൂ ഇത് ചായ കുടിച്ചോളൂ രണ്ട് ഈക്വൽ ഇഫക്റ്റ് കുറച്ച് വെയ്റ്റ് കുറയ്ക്കും സംഭവം അത് വന്നിട്ട് പരസ്യക്കാര് പറയണല്ലേ ആ നമുക്കറിയില്ലല്ലോ അപ്പോ അത് പരസ്യത്തിൽ അവർ പലതും പറയും ഈ ഗ്രീൻ ടീ എന്ന് പറയുന്നത് മിക്കവാറും എവിടെയാണ് വരുന്നത് എവിടെന്നാണ് വരുന്നത് ഇന്ത്യയിൽ ഉണ്ടാവണാണോ ഇന്ത്യയിൽ ഉണ്ടാക്കാത്ത ഓട്സ് എവിടെന്ന വരുന്നത് ഇന്ത്യയിലുണ്ട് ഇന്ത്യ എന്നാണോ നമ്മൾ ഇന്ത്യക്കാർ ഓട്സ് എന്നുള്ള സാധനം കേട്ടിട്ടുണ്ടോ ഇല്ല എല്ലാ എവിടുന്നവരണേ ഇറ്റ് കംസ് ഫ്രം യൂറോപ്പ് ആൻഡ് യു എസ് അപ്പം അവരുടെ ഏറ്റവും അവർക്ക് നമ്മുടെ അത്ര പോപ്പുലേഷൻ നൂറ്റി മുപ്പത്തഞ്ച് കോടി ഉണ്ടോ ഇല്ല അപ്പോൾ നൂറ്റി മുപ്പത്തഞ്ച് കോടി ആളുകൾ വിൽക്കാൻ കിട്ടുന്ന ഏറ്റവും വലിയ മാർക്കറ്റ് ഏതാണ് ഇന്ത്യ ചൈനാക്കാർ അകത്ത് കടത്തില്ല ഇവരാരെയും അകത്ത് കടത്തുന്ന നമ്മളേ ഉള്ളൂ അപ്പം നമ്മൾ നമ്മുടെ ഭക്ഷണം വാങ്ങിക്കില്ല സ്റ്റൈലിഷായിട്ട് അമേരിക്കൻ ഭക്ഷണം വാങ്ങിക്കും മനസ്സിലായ യൂറോപ്യൻ ഭക്ഷണം വാങ്ങിക്കും അങ്ങനെ നമ്മൾ മണ്ടന്മാരായിട്ട് ഇതാണ്ട് നമ്മൾ ഓടിക്കൊണ്ട് നടക്കുക കുട്ടികളില്ല ഹാർട്ട് അറ്റാക്ക് ഡയബറ്റീസ് എന്ന് പറഞ്ഞ് ഓടിയടക്കുക ദറ്റ്സ് ദാറ്റ് ഈസ് ദ ഫൈനൽ ഇഫക്റ്റ് അവരുടെ മരുന്ന് തന്നെ തിരിച്ച് നമ്മൾ വാങ്ങിച്ച് ഈ അസുഖങ്ങൾക്ക് കഴിക്കുകയും ചെയ്യുന്നുണ്ട് യു എസ് ബേസ്ഡ് ഫാർമസീസ് തന്നെയാണ് ഈ മരുന്ന് നമുക്ക് വിൽക്കുന്നത് ഓക്കെ സോ ഇതാണ് ഞങ്ങൾ ഡോക്ടേഴ്സിന് പറയാനുള്ളത് പ്ലീസ് ഡോണ്ട് ബിക്കം ഫോൾസ് നമ്മുടെ ചോറ് നമ്മുടെ മീൻകറി നമ്മുടെ അപ്പം നമ്മുടെ പുട്ട് മതി ദിൽ കീപ്പ് യു ഗുഡ് നമ്മുടെ ജ്യൂസ് നമ്മൾ ഉണ്ടാക്കുന്ന വീട്ടിലുണ്ടാക്കുന്ന ജ്യൂസ് നമുക്കൊരു കൊക്കക്കോളയോ ഒരു വെപ്സിക്കോളയോ എന്ത് പേരായാലും എന്ത് കോളയോ ആയാലും എന്തായാലും ഒന്നും വേണ്ട ഒരു ഫാഷനും വേണ്ട നമ്മുടെ പഴയ അമ്മ ഉണ്ടാക്കിത്തരണ ആ സംഭവം കോളേജിൽ കൊണ്ടുപോകണതുകൊണ്ട് ഉണ്ടാകുന്ന അഭിമാനക്കുറവ് നമ്മൾ സഹിച്ചാൽ മതി കേട്ടോ

Are you anxious about your physical, mental, psychological, and emotional issues? No more worries. Why fear when Poonarjani is here? Poonarjani Hospital, empowering the society to self confidence. Our Poonarjani Hospital is specialized to cure all gynec related issues. Here are the main features of our hospital keyhole surgeries for all gynec diseases, fertility treatments for couples. Menopause and pregnancy counseling first time in Kerala. Avoiding uterus removal operation and medical cure wherever possible. Beauty and anti aging treatment. Weight loss clinic, fitness, and gym. Sexual problems and vaginal tightening surgeries. Counseling for psychological problems in all age groups. Punajani Hospital empowering the society to self confidence. Dr. Sweetie, gynecologist. Punarjani Hospital, Aksharaviti Road, Peta, Trivandrum. Contact us on 471 2476 471 2466 Punarjani is with you forever. Welcome back to Feel the Moments with Dr. Sweety. അപ്പൊ എന്തായാലും നമുക്ക് കേട്ടുകൊണ്ടിരിക്കാം എന്തായാലും ഭക്ഷണത്തിന്റെ കാര്യത്തിൽ എന്നെ പോലെയുള്ള ആൾക്കാർക്ക് ഒരു തീരുമാനമായിട്ടുണ്ട് പക്ഷെ എനിക്ക് തോന്നുന്നു കൊറേയൊക്കെ നമ്മൾ ഇതിനെ പറ്റി അറിഞ്ഞാൽ കേസ് പറഞ്ഞു അറിഞ്ഞു അവോയ്ഡ് ചെയ്യും ആക്ച്വലി നമ്മൾ വിചാരിക്കുന്നെച്ചാ ഇത് ഇത് സംഭവിച്ചു പോകുന്ന എന്താ പറയുക സൈസ് വെച്ചിട്ടാണ് ഇത്രയല്ലേ ഉള്ളൂ എന്ന് ഉള്ള ഒരു സംഭവമാണ് നമ്മുടെ ഇതിൽ ഉണ്ടാവണേ അപ്പൊ നമ്മളാളില് എല്ലാരും വന്ന് ഞാൻ ചോദിക്കുമ്പോഴേ ഇപ്പോൾ ഈ എനിക്ക് വെയി വെയിറ്റ് ലോസ് ക്ലിനിക് ഉള്ളതുകൊണ്ട് പല തമാശകളും കാണാൻ പറ്റും എന്ന് വെച്ചാൽ അവിടെ ലേഡീസ് സ്ത്രീകളാണ് ആണുങ്ങൾ പക്ഷേ അവരെ എങ്ങനെയെങ്കിലുമൊക്കെ ബോഡി മെയിൻ്റെ ചെയ്യുന്നുണ്ട് എനിക്കത് മനസ്സിലാവുന്നില്ല സെയിം വീട്ടിൽ താമസിക്കുന്ന സെയിം ഭക്ഷണം കഴിക്കണ പുരുഷനും സ്ത്രീയും വരുമ്പോൾ അവർ വന്നിട്ട് പുരുഷൻ എന്നാളോ ഒരു കപ്പിളോ എന്ന് പറഞ്ഞ് ഭയങ്കര ബിക്കോസ് യൂഷ്വലി മൈ പേഷ്യൻസ് യൂസ് ടു ബി മൈ ഫ്രണ്ട്സ് കുറച്ച് എനിക്ക് ടൈം കിട്ടുമ്പോൾ കുറേ നേരമൊക്കെ ഇരുന്ന് സംസാരിച്ചു ചിരിച്ചോണ്ടിരിക്കും ഈ ഈവനിങ് ടൈംസിലൊക്കെ കുറച്ച് നമുക്ക് സംസാരിക്കാനൊക്കെ ഉള്ളത് അപ്പോൾ വാട്ട് ഷീ സേങ്സ് അവർ ചോക്ലേറ്റ്സും അത് ഇതുമൊക്കെ കഴിക്കുന്ന പുള്ളിക്കാരിയാണ് ബട്ട് ദിസ് മാൻ ഇതെല്ലാം കഴിച്ചിട്ട് ജിമ്മിലും കൂടെ പോവും അപ്പോൾ പുള്ളി ഫിറ്റാണ് പക്ഷേ ഈ പെൺകുട്ടി ഷീസ് കുറച്ചും കൂടെ നല്ല ബൾക്കിയാണ് ബട്ട് ഷീസ് ട്രൈയിങ് ഹാർഡ് ആൻഡ് ഹാർഡ് പക്ഷേ ഈ ഈ ചോക്ലേറ്റ് അപ്പോൾ പറയുമ്പോൾ ഡോക്ടറെ അങ്ങനെ ഒന്നുമേ കഴിക്കുന്നില്ല ബട്ട് എങ്ങനെ ഈ വണ്ണം വെക്കുന്നതെന്നപ്പോൾ ഞാൻ ഞാൻ ഓരോന്നായിട്ട് ഇങ്ങനെ വരുകയാണ് അപ്പോൾ ഇല്ല ഇല്ലില്ല ചോറൊന്നും കഴിക്കില്ല ഞാൻ ചോറ് വളരെ അവോയ്ഡ് ചെയ്യണം ഷീസ് ഓട്സോ വാക്കിംഗ് അപ്പം ചോറൊന്നും കഴിക്കാനുള്ള ഇതില്ല സോ ആ ഉച്ചയ്ക്ക് എന്ത് ആ വർക്ക് ചെയ്യുന്ന സമയത്തിനിടയിൽ എന്താ കഴിക്കാൻ അങ്ങനെ വിപുലമായിട്ട് ഇന്നത്തെ എല്ലാ വർക്കിംഗ് വുമണും ചോറൊന്നും വലുതായിട്ട് കഴിക്കുന്നില്ല സോ അത് അപ്പോൾ എല്ലാവരുടെയും മനസ്സിലെന്താണ് ചോറ് ഞാൻ കഴിക്കുന്നില്ലല്ലോ പിന്നെ എല്ലാവരുടെയും മനസ്സിലൊരു ഫീലുണ്ട് ചോറ് കഴിച്ചാൽ മാത്രമാണ് വണ്ണം വെക്കുന്നത് അങ്ങനെയൊക്കെ സോ ഇത് അപ്പോൾ ഞാനിങ്ങനെ ചോദിച്ചു ചോദിച്ചു വരികയാണ് ഉണ്ടോ ഇല്ല ഇല്ല ഞാൻ അങ്ങനെ മീറ്റ് അധികം കഴിക്കുന്ന ആളെയല്ല പിന്നെ അവസാനം ചോദിച്ചു ചോദിച്ചു വന്നപ്പം ഡെയിലി ചോക്ലേറ്റ്സ് കഴിക്കുന്ന ആളാണ് അത് ഈ ഹസ്ബൻഡ് തന്നെ വാങ്ങിച്ചു കൊടുക്കുകയും ചെയ്യും എങ്ങനെയുണ്ട് ബട്ട് ഹീ വിൽ ഗോ ടു ദ ജിം ആൻഡ് ബേൺ ഔട്ട് ദ കാലറീസ് രണ്ടുപേരും കഴിക്കുമായിരിക്കും പക്ഷെ പുള്ളിക്കാരിക്ക് അതിന് സമയവും കിട്ടാറില്ല മണി എട്ട് മണി ഇവരൊക്കെ ഈ ഐ ടി സെ സെക്ടറിൽ വർക്ക് ചെയ്യുന്ന ഒരുപാട് ലേറ്റായിട്ടായിരിക്കും വർക്ക് എന്ത് സോ അതാണ് സംഭവിച്ചു പോകുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞ് ഇതാണ് സംഭവിക്കുന്നത് നമ്മൾ ഈ ആ അതാണ് നമ്മുടെ സൈസിനെ വെച്ചിട്ട് നമ്മൾ കാലറി ലെവൽസ് പക്ഷേ ഇന്നത്തെ പിള്ളേർ മറ്റേ ആപ്പൊക്കെ ഇട്ടിട്ട് നോക്കിയിട്ടാണ് ദറ്റ് ഈസ് മിലേനിയൽസ് എന്ന് പറയുന്നത് രണ്ടായിരത്തിന് ഇപ്പുറത്തോട്ട് ജനിച്ച് ഐ മീൻ ട്വൻറ്റി ട്വൻറ്റി ഫൈവിനകത്തുള്ള പിള്ളേർ വോട്ട് ഐ സി ദ നൗ കോളേജ് ബോയ്സ് ആൻഡ് ഗായ്സ് ഗേൾസ് അവരെന്താന്ന് വെച്ചാൽ ഇതിന് കോൺഷ്യസ് ആയിട്ടുള്ളവർ അങ്ങനെ ഉണ്ടെങ്കിൽ വീട്ടിലെ ബാക്ക്ഗ്രൗണ്ട് അതാണെങ്കിൽ അതായത് അവരുടെ അവർ മൂവ് ചെയ്യുന്ന സർക്കിൾ അതാണെങ്കിൽ ഫ്രണ്ട്സ് അങ്ങനത്തുള്ളവരാണെങ്കിൽ അവരെല്ലാവരും ഒരുപോലെ മറ്റേ ഇപ്പോൾ കാലറി കൗണ്ട് വരുന്ന സംഭവം നമുക്ക് ഈ ഓൺലൈനിൽ കിട്ടുന്നുണ്ട് സോ ആ ബൗളിൽ എടുക്കുമ്പോൾ തന്നെ അത് കാലറി കൗണ്ട് കാണിക്കും ഈ ഫുഡിന് ഇത്ര കാലറി കൗണ്ടാണ് എന്നാൽ അത്ര അളവിനെടുത്തിട്ടേ അവർ ഫുഡ് കഴിക്കുന്നുണ്ട് സോ അത് കൂടുതലെടുക്കുക പ്രോട്ടീൻ എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ഈവൻ ഫിഷ് ആണെങ്കിലും ഇത്ര പ്രോട്ടീൻ എന്ന് പറഞ്ഞെടുത്ത് കഴിക്കുക സോ കാലറി കൗണ്ട് അനുസരിച്ച് കഴിക്കുന്ന പിള്ളേരാണ് ഇന്നത്തെ മിലേനിയൽസ് ആർ മച്ച് സ്മാർട്ട് പക്ഷേ അതിന് തൊട്ടു മുമ്പ് ഈ മുപ്പതിനും നാപ്പതിനും ഇടയ്ക്ക് ഉള്ളവരാണ് പെട്ടുപോയവര് അമ്പതിന് നാപ്പതിനു മുകളിലുള്ളവര് ഒന്നുമേ ഇല്ല എന്തെങ്കിലും നടക്കട്ടെ എന്നുള്ള മറ്റുള്ള യു ഒന്നും കുറഞ്ഞു പോയു എന്ന് പറഞ്ഞുള്ളത് വിഷമിക്കുന്നവരാണ് ഹലോ 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 നമസ്കാരം ഫീൽ ദിലേക്ക് സ്വാഗതം ഇതാരാണ് വിളിക്കുന്നത് കേട്ടോ

ആ മാരേജ് കഴിഞ്ഞു ഇപ്പൊ ഒരു വർഷമായി ഒരു വർഷമായിട്ട് കുട്ടികളൊന്നും ഇല്ല ഞാനൊരു ഗൈനോക്കോളജി അപ്പൊ നേരത്തെ പിരീഡ്സ് അത് കറക്റ്റ് ആയിരുന്നു ഇപ്പൊ പക്ഷെ ഒരു രണ്ട് മൂന്ന് മാസം കൊണ്ട് പിരീഡ്സ് കറക്റ്റ് ആയിട്ടല്ല വരുന്നത് അപ്പൊ ഞാനൊരു ഗൈനോക്കോളജിയെ കാണിച്ചപ്പോ പറഞ്ഞത് പിന്നീട് ഇങ്ങനെ ആയിട്ട് ഇങ്ങനെ ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ ഒരു സ്കാനിങ് നോക്കണോന്നാ പറഞ്ഞത് വെയിറ്റ് കുറയ്ക്കാൻ പറഞ്ഞിരിക്കുന്നു അല്ല ഈ സ്കാൻ നോക്കാൻ ഇത്രയും ദിവസം നോക്കി നിക്കേണ്ട കാര്യം എന്താ ഒരു വർഷമായി കല്യാണം കഴിഞ്ഞിട്ട് സ്കാൻ നോക്കേണ്ട സമയൊക്കെ എപ്പോഴോ കടന്നു പോയില്ലേ ഒരു സ്കാൻ ആയിട്ട് ആവുന്നുണ്ടായിരുന്നു അല്ല വാട്ട് എവർ ഇറ്റ്സ് ഇപ്പൊ രണ്ട് മാസമായിട്ട് മാറിയല്ലോ സോ ഒരു വർഷമായിട്ട് കുട്ടികൾക്ക് ശ്രമിക്കുന്നുണ്ട് ഉണ്ട് അപ്പോൾ സ്കാൻ എപ്പോഴോ നോക്കേണ്ടതായിരുന്നു ഒരു സ്കാനിന് എത്ര സമയം വേണ്ടി വരും സോ അതൊരു ബേസിക് ടെസ്റ്റ് ആണ് ബേസിക് പതിനഞ്ച് മിനിറ്റ് വരുന്ന അൾട്രാസൗണ്ട് സ്കാൻ സോ അതിന് ഇനി രണ്ട് പ്രാവശ്യം കൂടെ പീരീഡ് ഇറഗുലർ ആകാൻ വേണ്ടി വെയിറ്റ് ചെയ്യേണ്ട അങ്ങനെയാണ് നമ്മൾ ഈ സമയം കടത്തി 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 കൊണ്ടുപോകുന്നത് മനസ്സിലായോ സോ അതിന്റെ ഒന്നും ആവശ്യം ആക്റ്റീവ് ആയിട്ട് കാര്യങ്ങൾ ചെയ്യുക ക്റ്റീവ് ആക്റ്റീവായിട്ട് ചെയ്യ ആദ്യം ഇത് പി സി ഓടി ആണോ എന്ന് എനിക്കൊരു സംശയമുണ്ട് കുട്ടിക്ക് വെയിറ്റ് കൂടുതലാണെന്ന് തോന്നുന്നു എഴുപത്തി അഞ്ചെന്നല്ലേ പറഞ്ഞേവൈവ് എന്ന് പറയുമ്പോഴത്തേക്കും നല്ല പൊക്കമുള്ള കുട്ടിയാണോ നല്ലോണം പെൺകുട്ടികളെക്കാളും പൊക്കമുള്ള കുട്ടിയാണോ നല്ലോണം അപ്പോ നല്ല വണ്ണം തോന്നിക്കുന്നു അതോ വണ്ണം തോന്നിക്കുന്നില്ലേ അല്ല അപ്പോൾ ഡെഫിനിറ്റ്ലി തൻ്റെ ഹൈറ്റിനേക്കാളും കൂടുതൽ വെയ്റ്റ് ഉണ്ട് സെവൻറ്റി ഫൈവ് എന്ന് പറയുന്നത് കുറച്ച് ഓവർ വെയ്റ്റ് തന്നെയാണ് ഒരു പെൺകുട്ടികളും അത്രയും ഹൈറ്റ് ഉണ്ടാവില്ല മിക്കവാറും ഇല്ലായിരിക്കണം സോ എങ്ങനെ പോയാലും ഒരു പത്ത് എങ്കിലും ഓവർ വെയ്റ്റ് കാണും ഓക്കെ നല്ല ഹൈറ്റ് ഉള്ള കുട്ടിയാണെങ്കിൽ പോലും സോ അങ്ങനെ നോക്കുമ്പോൾ ഫസ്റ്റ് ഗൈനക്കോളജിസ്റ്റിനെ കാണിക്കുക അവിടുന്ന് ഈ ഹൈറ്റ് വെയ്റ്റ് നോക്കുക പിന്നെ ഇത് കേട്ടിടത്തോളം പോളിസിസ്റ്റിക്കോറി പി സി ഒ ഡി ആവാനുള്ള സാധ്യതയുണ്ട് പിന്നെ കുട്ടിയുടെ ഭക്ഷണ രീതികൾ പ്രോപ്പറാക്കിയിട്ട് വെയ്റ്റ് കുറയ്ക്കാൻ പറയുക അതാണ് ആദ്യത്തെ സ്റ്റെപ്പ് പിന്നെ സ്കാനിൽ അറിയാൻ പറ്റും പി സി ഒ ഡി ആണെങ്കിൽ കുട്ടികളുണ്ടാവാൻ പ്രയാസം ഉണ്ടാവും സോ വെയ്റ്റ് കുറയ്ക്കുന്നത് ആദ്യം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നടക്കേണ്ട കാര്യമാണ് അപ്പോൾ വേണ്ടാത്ത ഭക്ഷണങ്ങൾ ഞാൻ ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരുന്നല്ലോ ഈ ബീഫ് മട്ടൺ ചിക്കൻ അതുപോലെയുള്ള മീറ്റ് ഉള്ള ഭക്ഷണങ്ങൾ വറുത്തത് പൊരിച്ചത് അമ്മാതിരി ഉള്ളത് എണ്ണയിൽ എണ്ണ കൂടുതലുള്ളത് പിന്നെ ഈ വെളിയിൽ നിന്ന് വാങ്ങിച്ച് കഴിക്കുന്ന ഹോട്ടലിൽ നിന്നുള്ള ഭക്ഷണങ്ങൾ പിന്നെ അതുപോലെ തന്നെ ബേക്കറി ഐറ്റംസ് മധുരം കൂടിയ ഭക്ഷണങ്ങൾ പഞ്ചസാര കൂടുതൽ ഉപയോഗിച്ചിട്ടുള്ള ഭക്ഷണങ്ങൾ കേട്ടോ ഇത് ഇതെല്ലാം നിർത്തുക പിന്നെ എക്സസൈസ് ചെയ്യാനായിട്ട് ഏതെങ്കിലും ഒരു ജിമ്മിൽ പോയി പ്രോപ്പറായിട്ട് എക്സസൈസ് ചെയ്ത് വെയ്റ്റ് കുറയ്ക്കുക സോ ഫസ്റ്റ് തന്നെ വെയ്റ്റ് കുറയ്ക്കുക വെയ്റ്റ് കുറയ്ക്കുക വെയ്റ്റ് കുറയ്ക്കുക ഇതാണ് ഫസ്റ്റ് ഏത് ഡോക്ടറും പോകുമ്പോൾ പറയാൻ പോകുന്നത് പിന്നെ പി സി ഒ ഡി ആണോ എന്നുള്ളത് ബ്ലഡ് ടെസ്റ്റിൽ കൂടെ പിന്നെ ഹോർമോൺ ഒക്കെ നമുക്ക് ടെസ്റ്റ് ചെയ്യാൻ പറ്റും അതിൽ അറിയാൻ പറ്റും പിന്നെ വെയ്റ്റും ഹൈറ്റും ചെക്ക് ചെയ്യുമ്പം എത്ര വെയ്റ്റ് കൂടുതൽ എന്നറിയാൻ പറ്റും അപ്പോൾ അത് കുറയ്ക്കാം പിന്നെ ഹോർമോണിൻ്റെ വ്യത്യാസം അറിയാൻ പറ്റും സ്കാനിൽ പി സി ഒടി ആണെങ്കിൽ പക്കാവായിട്ട് അറിയാൻ പറ്റും ഓക്കെ സോ അത് തീർച്ചയായിട്ടും നേരെയാക്കി കറക്റ്റാക്കി വെയ്റ്റും കൂടെ കുറച്ച് ഡോക്ടറുടെ ട്രീറ്റ്മെൻറ്റിൽ ഹോർമോൺ ട്രീറ്റ്മെൻറ്റ് പ്രോപ്പറായിട്ട് അതിനെ ഒന്ന് കറക്റ്റ് ആക്കിയാൽ പിന്നെ ഹസ്ബൻഡിൻ്റെ സെമൻ കൗണ്ടും ഒക്കെ കൂടെ ഒന്ന് ചെക്ക് ചെയ്ത് കറക്റ്റ് ആക്കിയാൽ എത്രയും വേഗം ട്രൈ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും നല്ല റിസൾട്ട് കിട്ടും പക്ഷേ എല്ലാം കൃത്യമായിട്ട് ചിട്ടയായിട്ട് ചെയ്തു പോകണം എന്നേ ഉള്ളൂ ഞാനിത് പെട്ടെന്ന് പറഞ്ഞു പോയെങ്കിലും ഈ ചിട്ടയ്ക്ക് ചെയ്യാൻ കറക്റ്റായിട്ട് ചെയ്യണം അത് ഡോക്ടറും ഡോക്ടറും ആ ചിട്ടയ്ക്ക് തന്നെ ചെയ്ത് പോണം അങ്ങനെ ഒരാളെ ട്രീറ്റ്മെന്റ് തുടങ്ങിക്കൊള്ളുക ഓക്കേ റൈറ്റ് ഫോർ കോളിങ് വിചാരിക്കും പക്ഷേ അതേയുള്ളൂ ഈ ചെറിയ ആണ് ഇപ്പോൾ എല്ലാവരുടെയും വിചാരം അപ്പോൾ ഈ പി സി ഒ ഡി എന്ന് പറയുന്നത് പക്കാ ലൈഫ് സ്റ്റൈൽ ഡിസീസാണ് ഈ ഭക്ഷണം നമ്മൾ ഹെൽത്തി ഈറ്റിംഗ് അല്ലാത്തവർക്ക് മാത്രം വരുന്ന നമ്മൾ സ്വയം വരുത്തി വയ്ക്കുന്ന ഒരു അസുഖമാണ് പി സി ഒ ഡി അത് ചെറുപ്പത്തിലേ ഉണ്ട് അതായത് ഒരു പെൺകുട്ടി മെനാർക്കി അറ്റേഞ്ച് ചെയ്യുമ്പോൾ അതായത് ആദ്യമായിട്ട് പീരിയഡ്സ് മെൻസസ് വരുമ്പോഴേ അത് പതുക്കെ പതുക്കെ പൊക്കി തുടങ്ങും അത് പീരീഡ് ഇറഗുലറായി തുടങ്ങും വരത്തില്ല എന്തെന്ന് വെച്ചാൽ ഹോർമോണിൽ അത് വല്ലാത്ത ഇഫക്റ്റ് ഉണ്ടാക്കും ബോഡി വെയ്റ്റിൽ നല്ല ഇഫക്റ്റ് ഉണ്ടാക്കും പുരുഷ ഹോർമോണുകൾ ദേഹത്ത് കൂടുതലുണ്ടാവും നമ്മൾ കൂടുതൽ ഫാറ്റും കൂടുതൽ ഷുഗറും ദേഹത്ത് കൂടുതൽ ഭക്ഷിക്കുന്ന ആ ഭക്ഷണ രീതികളിൽ കൂടുതൽ ആഡ് ചെയ്യുമ്പം അതായത് ഷുഗർ ആൻഡ് ഫാറ്റ് പിന്നെ വേറൊരു കാര്യം ആലോചിക്കണം ഇപ്പോൾ നമ്മൾ ഞാൻ ഒരു ചെറിയ ബാർ ചോക്ലേറ്റേച്ച് കഴിച്ചുള്ളൂ ഇന്ന് വേറെ ഒന്നുമേ കഴിച്ചില്ല അതിൻ്റെ കാലറി ലെവൽ ഹൈ ആണ് അറുന്നൂറ് എഴുന്നൂറ് കാലറി വരും ഈ ഒരു ബാർ ഈ ചോക്ലേറ്റ് എന്ന് പറയുന്ന സംഭവം സോ ആ സിക്സ് ഹൺഡ്രഡ് സെവൻ ഹൺഡ്രഡ് കാലറീസ് എന്ന് പറയുമ്പോൾ നമ്മൾ അതിനേക്കാളും ഒരു പ്ലേറ്റ് ചോറ് കഴിക്കുമ്പം അത്രയേ ഉള്ളൂ തൃപ്തിയെങ്കിലും കിട്ടും അതാ പറയട്ടെ തൃപ്തി കിട്ടുന്നവർക്ക് അതെങ്കിലും കിട്ടും സോ ചോ പക്ഷെ അത് ആർക്കും ഇപ്പം ആർക്ക് ഈ ചോറ് കഴിക്കണം എന്നുള്ള ഒരു ഇത് പോയി സോ എന്നിട്ട് ഈ പോയിട്ട് ചോറ് കഴിക്കണില്ലെങ്കിൽ പിന്നെ ആ ഇതിൽ നിൽക്കണം അതിന് പകരം ഒരു ഫ്രഷ് ജ്യൂസ് കുടിച്ചിട്ടോ ലോ കാലറി ഡയറ്റിലോട്ട് അപ്പം നിൽക്കണം സോ വെയിറ്റ് കുറയാൻ ഉദ്ദേശിക്കുന്നവരാണെങ്കിൽ സോ അതിന് പകരമുള്ള ഹെൽത്തി ഈറ്റിംഗ് എന്ന് പറയുന്നത് എന്താണ് യു ഷുഡ് ഗോ ഫോർ ആ ഉച്ചയ്ക്ക് ഞാൻ ചോറ് കഴിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് പോയിട്ട് ഒരു ബാർ ചോക്ലേറ്റ് കഴിച്ചിട്ട് എന്താ കാര്യം യു ആർ ഗോയിങ് മോർ ടു വേർഡ്സ് മോർ ഒരു കോളർ ഉണ്ട് ഡോക്ടർ

വെജിറ്റബിൾസ് ഫ്രൂട്ട്സിൽ ഞാൻ പറഞ്ഞപോലെ ചക്ക മാങ്ങ ഏത്തമ്പഴൊക്കെ വേണ്ടെന്ന് വെക്കുക ബാക്കി എല്ലാ ഫ്രൂട്ട്സും ഫ്രൂട്ട്സായിട്ട് കഴിക്കാം ജ്യൂസ് അടിച്ച് കുടിക്കാം പഞ്ചസാര ഇല്ലാതെ പഞ്ചസാര മാക്സിമം അവോയ്ഡ് ചെയ്യുക ഷുഗർ ഫ്രീ ഇപ്പോൾ പലതരത്തിൽ ഇപ്പോൾ വെയിറ്റ് കുറയ്ക്കണം എന്നുള്ളവരൊക്കെ ഷുഗർ ഫ്രീ സേഫ് ആയിട്ടുള്ള ഷുഗർ ഫ്രീസുണ്ട് അപ്പോൾ അത് ചായ കാപ്പിലൊക്കെ അത് ചായ കാപ്പിയൊന്നും മോശം എന്ന് പറയില്ല ഞാൻ ആക്ച്വലി ബ്ലാക്ക് കോഫിയൊക്കെ നമുക്ക് വെയ്റ്റ് കുറയ്ക്കാൻ യൂസ്ഫുൾ ആയിട്ടുള്ളതാണ് പക്ഷേ ഷുഗർ ഫ്രീ യൂസ് ചെയ്യണം എന്നുള്ളതേ ഉള്ളൂ അത് വെയ്റ്റ് കുറയ്ക്കാനും നമ്മുടെ വിശപ്പ് കുറയ്ക്കാനും ഒക്കെ വളരെ യൂസ്ഫുൾ ആണ് ബ്ലാക്ക് കോഫി പക്ഷേ അതിൽ ഷുഗർ ഫ്രീ എന്ന് പറയുന്നത് സ്റ്റീവിയ എന്ന് പറയുന്ന നമ്മുടെ പഴയ മധുര തുളസി എന്നുള്ള പോലെ ചെടിയിൽ നിന്ന് എടുക്കുന്നതാണ് അപ്പോൾ അതൊക്കെ വളരെ സേഫ് ആയിട്ടുള്ള ഷുഗർ ഫ്രീ ഷുഗർ ഫ്രീ ഗ്രീൻ എന്ന് പറഞ്ഞു കിട്ടും അതൊക്കെ ഇട്ടിട്ട് പഞ്ചസാര അവോയ്ഡ് ചെയ്യാമെങ്കിൽ ഭയങ്കരമായിട്ട് നല്ല വെയിറ്റ് കുറയ്ക്കാൻ പറ്റും പിന്നെ എങ്ങനെ പോയാലും ഭക്ഷണത്തിൽ കൂടെ മാത്രം വെയിറ്റ് കുറയ്ക്കാൻ പറ്റത്തില്ല ഓക്കെ ഒരു അരമണിക്കൂർ വേർക്കത്തക്ക രീതിയിൽ നടക്കണം തീർച്ചയായിട്ടും ഇപ്പൊ നടക്കാം നടക്കുന്നത് സാധാരണ വാക്കിംഗ് ഇസ് ഓക്കെ ഹെവി ആയിട്ടുള്ള വെയ്റ്റ് എടുക്കണത് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ സിക്സ് മന്ത്സ് കഴിയട്ടെ വലിയ ഈ കുക്കറൊക്കെ എടുത്ത് വലിയ കുക്കറൊക്കെ എടുത്ത് നമ്മൾ ഇങ്ങനെ മാറ്റും പിന്നെ വെടിച്ച് അടിച്ചിട്ടെടുക്കുക അങ്ങനെയൊക്കെ അറിയാതെ എടുത്ത് പോകില്ലേ അതൊക്കെ ഒരു ആറുമാസം കൂടെ ആറ് മാസം കഴിഞ്ഞിട്ട് ഡോക്ടറെ ഒന്ന് പോയി കണ്ടിട്ട് മതി ചെയ്ത ഡോക്ടർ ഉണ്ടാവുമല്ലോ അല്ലെങ്കിൽ ആരെങ്കിലും ഒരു ഡോക്ടറെ ഡോക്ടറെടുത്ത് കണ്ട് ഒന്ന് കൺഫേം ചെയ്യുക ഏഹ് എനിക്കിപ്പം ഇനി ഇതൊക്കെ ചെയ്യാമോ എന്നൊക്കെ ഉള്ളത് ഓക്കേ പക്ഷേ ഫുഡില് പ്രോട്ടീൻ ഇനി കഴിക്കണം ചൂട് അമിതമായിട്ട് ചൂട് ഇപ്പോഴും ഉണ്ട് അത് മാറുന്നതിന് പ്രോട്ടീൻ എല്ലാം കഴിക്കണം അമിതമായിട്ട് ചൂട് പ്രോട്ടീൻ പൊടിയല്ല അത് വന്നിട്ട് നിങ്ങളുടെ ദേഹ ആരോഗ്യത്തിന് വേണ്ടി തന്നെയാണ് അമിതമായിട്ട് ചൂട് മാറണമെങ്കിൽ ചെറിയ തോതിൽ ഹോർമോൺ റീപ്ലേസ്മെന്റ് തെറാപ്പി അതാണ് തരുന്നത് സാധാരണ അത് കുറച്ചു ദിവസം കൂടെ മുമ്പോട്ട് പോകേണ്ടി വരും അത് പ്രോട്ടീൻ പൊടിയാണ് അല്ല അതാണ് അതാണ് കഴിക്കേണ്ടത് അതാണ് കഴിക്കേണ്ടത് അത് 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 റീപ്ലേസ് ചെയ്യണം കുറച്ച് ഇല്ലെങ്കിൽ ഭയങ്കരമായിട്ട് തുടങ്ങും ഈ ചൂടുകാലം ഒക്കെ വരുമ്പോഴത്തേക്ക് സഹിക്കാൻ പറ്റേണ്ടത് വരില്ല അതെ ഹോർമോൺ പോയതിന്റെ ഒരു ഒരു പ്രയാസമാണ് സംശയം ആ പ്രോട്ടീൻ കഴിക്കുമ്പോൾ കുറച്ച് തടി ഫാറ്റ് അല്ല മസിൽസ് ഒക്കെ കുറച്ച് നല്ല കുറച്ച് ഇതാവും പക്ഷെ അതൊരു തടിയായിട്ട് വരാൻ സാധ്യതയില്ല അതാ ഞാൻ പറഞ്ഞു ഒരു അരമണിക്കൂർ വേർത്താൽ നന്നായിരിക്കും എന്ന് പറഞ്ഞത് അതാണ് ഒരു ഒരിക്കലും പ്രോട്ടീൻ കാരണം ഫാറ്റിന്റെ പോലത്തെ ഒരു തടി ഉണ്ടാവില്ല മസിൽസിനൊക്കെ കുറച്ച് സ്ട്രെങ്ത് കിട്ടുമ്പോൾ കുറച്ച് മസിൽ ഡെവലപ്മെന്റ് ഉണ്ടായ പോലെ തോന്നാം അത്രേ ഉള്ളൂ വേറൊന്നുമില്ല ആ പിന്നെ ഫാറ്റ് കൂടിയ ഭക്ഷണം ഒഴിവാക്കിക്കോളൂ പാല് കുറച്ച് പാല് കൂടുതൽ കുടിക്കുന്നതൊക്കെ ഒഴിവാക്കണം തൈര് പാല് നെയ്യ് അങ്ങനെയുള്ള കാര്യങ്ങൾ പിന്നെ ബീഫ് ചിക്കൻ ബറോട്ട ബറോട്ട അങ്ങനെയുള്ള കാര്യങ്ങൾ എണ്ണ അതിൽ വറുത്ത വഴക്കപ്പം വട ഇതൊക്കെ ചുമ്മാ ചുമ്മാ കഴിച്ചുകൊണ്ട് നടക്കണ അത് അല്ലെങ്കിൽ അറിയാതെ ആണെങ്കിൽ പോലും ഒന്നോ രണ്ടോ ഒക്കെ നമ്മൾ കഴിച്ചു പോകും ഇതൊക്കെ കുറച്ച് അവോയ്ഡ് ചെയ്താൽ കുറച്ചൊക്കെ നമുക്ക് ഇത് ചെയ്യാം പിന്നെ ചോറിൻ്റെ അംശം ഒരു ഒന്നര കപ്പിൽ ഉച്ചയ്ക്ക് നിർത്തണം രാത്രി ചോറ് വേണ്ട രാത്രി എന്തെങ്കിലും ആവിയിൽ വെന്ത സംഭവം ഇഡ്ഡലിയോ അല്ലെങ്കിൽ ചപ്പാത്തിയോ അങ്ങനെ എന്തെങ്കിലും കുറച്ചൊക്കെ നമുക്ക് ഗോതമ്പിൻ്റെയോ അല്ലെങ്കിൽ ആവിയിൽ വെന്തതോ ഒക്കെ ആക്കി മാറ്റാം രാത്രിയിൽ

ഒരു ഫുൾ കാലറി വച്ചിട്ട് തന്നെ നമുക്കൊരു എപ്പിസോഡ് ചെയ്യാം അതൊരുപാട് പേര് പിന്നെയും ചോദിച്ചിട്ടുണ്ടായിരുന്നു ഒരു എപ്പിസോഡ് മാത്രമേ ഞാൻ ഈ കാലറീസ് ഇത്ര കാലറി ഇത്ര കാലറി വരും ഇത് കഴിക്കാം ഇത് കഴിക്കാമെന്ന് വളരെ വിശദമായിട്ട് കാലറി ഡയറ്റിംഗ് എന്ന് പറഞ്ഞ് ചെയ്തിട്ടുണ്ട് അത് ആക്ച്വലി യൂട്യൂബിൽ കിടപ്പുണ്ട് വേണമെങ്കിൽ റെഫർ ചെയ്യാം ബട്ട് വളരെ പെട്ടെന്ന് പറയണമെങ്കിൽ ആദ്യം നല്ലത് മാത്രം പറയാം ആദ്യം നാല് ലിറ്റർ വെള്ളം അത് കുടിക്കുമ്പോൾ തന്നെ വിശപ്പ് പോകും ഓക്കെ അത് അത് മാത്രമല്ല ദേഹത്തടിഞ്ഞുകൂടിയ മാലിന്യങ്ങൾ രണ്ട് രീതിയിൽ മൂന്ന് രീതിയിലാണ് നമ്മുടെ ദേഹത്തെ വിട്ട് വെളിയിൽ പോകുന്നത് സി എന്ത് ഇതിൻ്റെ അകത്ത് നമ്മൾ ഒരുപാട് മാലിന്യം അടിച്ച് കയറ്റുകയാണ് ഈ പരസ്യങ്ങൾ കണ്ട് 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 നമ്മൾ എന്നെ അഡിക്റ്റഡ് ആവുകയാണ് ഈ ഓരോ പരസ്യവും നമ്മളെ കാണിക്കുന്നത് എന്താ ഷു സത്യം പോലെ തോന്നിപ്പോവും അപ്പോൾ എത്ര പ്രാവശ്യം നമ്മൾ എല്ലാവരും വീണു പോയിട്ടുണ്ട് ഇൻക്ലൂഡിങ് നമ്മളുടെ ഈ ക്രീം സഹിതമുള്ള പരസ്യങ്ങൾ ഈ ക്രീം ഇങ്ങനെ തേക്കുന്നു ഏഴ് ദിവസമാകുമ്പോഴത്തേക്കും വെളുക്കുന്നു അല്ലേ എത്ര പിള്ളേരെ വീണു പോകുന്നത് എത്ര എനിക്ക് സങ്കടം തോന്നിപ്പോകും ആക്ച്വലി മെഡിക്കൽ വൈസ് ചിലപ്പോൾ ഈ മെഡിക്കൽ പഠനം എന്ന് പറയുന്നത് നമ്മളെ കുറച്ചൊക്കെ ഇത് നടക്കില്ല ഇത് മാജിക്കലല്ല ഇത് ഇത്രയും മാസം എടുക്കും എന്നൊക്കെ നമ്മളെ പഠിപ്പിക്കുന്നുള്ള കൊണ്ടായിരിക്കാം ചിലപ്പോൾ നമുക്ക് ലോജിക്കൽ തിങ്കിങ് ഉണ്ടാവുന്നത് പക്ഷേ എനിക്ക് തോന്നുന്നു സാധാരണ ഒരു മനുഷ്യന് ആലോചിച്ചാൽ കണ്ട് നമ്മൾ സാക്ഷരതയുള്ള മലയാളികൾ ബാക്കി എല്ലാ കാര്യങ്ങളും കുടിലമായിട്ട് ചിന്തിക്കും പക്ഷേ ഈ കാര്യത്തിൽ വീണുപോകും ഏഴ് ദിവസത്തിൽ എങ്ങനെയാണ് സ്കിൻ കളർ മാറാൻ പറ്റുന്നത് നെവർ അപ്പോൾ അത് ഈ ഫെയർനെസ് ക്രീം ആ ക്രീം ഈ ക്രീം എന്നൊക്കെ വാങ്ങിച്ചിട്ട് ഏഴ് ദിവസം ഇവർ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കും ഫെയർ പിന്നെ അത് വെറും പറ്റിപ്പായിരുന്നേ എന്നൊക്കെ പറയുന്നേക്കാം പിന്നെ ഒരു മാസത്തിനുള്ളിൽ നിങ്ങളുടെ പത്ത് കിലോ കുറച്ച് തരാമെന്ന് പറഞ്ഞിട്ട് കുറച്ച് ടാബ്ലെറ്റ്സ് ഇറങ്ങും അതിന് അതൊന്നും അല്ല അതൊന്നും എഫ് ഡി എ പാസ് ചെയ്തിട്ടുള്ളതല്ല ഇന്ത്യൻ ഫാർമകോപ്പിയ വഴി പാസ്സായി വന്ന് ടെസ്റ്റ് പാസ്സായി അവർ ഐ മാർക്കോ ഐ എസ് ഐ മാർക്കോ ഒന്നും കൊടുത്തിട്ടുള്ളതല്ല ഫുഡ് സപ്ലിമെൻറ്റ് എന്നുള്ള പേരിൽ എന്ത് മരുന്നും നമുക്ക് ഇതിൽ ഇറക്കാം ഫുഡ് സപ്ലിമെൻ്റ് എന്നുള്ള പേരിൽ അതിന് എന്തെങ്കിലും ഒരു ഫുഡ് സപ്ലിമെൻ്റ് അതിൻ്റെ കൂടെ ചേർത്താൽ മതി സോ അതാണ് നമ്മുടെ ഒരു വലിയ ഡേഞ്ചർ എന്ന് പറയുന്നത് അപ്പം ഇതിനെയൊക്കെ ഫുഡ് സപ്ലിമെൻ്റ് ഇറക്കിയിട്ട് പക്ഷേ അവർ അതിൻ്റെ കൂടെ വെയ്റ്റ് ലോസ് എന്നും പറഞ്ഞുകൂടെ ചേർക്കും ഇപ്പം ഈ ഗ്രീൻ ടീയൊക്കെ വീട്ടിൽ വിറ്റുപോകുന്ന മുഴുവൻ എങ്ങനെയാണ് ആ ക്യാൻസറിനെ എതിർക്കും പിന്നെ വന്നിട്ട് അങ്ങനെ ഉള്ള ആളുകൾ മുഴുവനും ഗ്രീൻ ടീ വാങ്ങിച്ചു കുടിച്ചുകൊണ്ടിരിക്കുകയാണ് അതിന് വലിയ വലിയ ആക്ടേഴ്സ് വന്നിട്ട് ആ അപ്പോൾ അവർ സ്ലിം ആയിരിക്കുന്നത് പല സർജറി പല ഇത് പല വർക്കൗട്ട്സ് ഒക്കെ ചെയ്തിട്ട് അവർ എന്തെല്ലാം ചെയ്തിട്ടായിരിക്കും ഇതായിരിക്കും ഇറ്റ്സ് ദെയർ പ്രൊഫഷൻ സോ അവർക്ക് ചുമ്മാ വന്നിട്ട് ഈ ഒരു ആഡിന് ദീ മേ ഗെറ്റ് ക്രോസ് ബട്ട് അത് ആലോചിക്കാനുള്ള ലോജിക്കൽ ബുദ്ധി നമ്മുടെ സാധാരണ മനുഷ്യർക്കുണ്ടാവണം അതിനാണ് സാക്ഷരത സി ഒരു മനുഷ്യനും നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യാതെ നമ്മൾ വന്നിട്ട് പ്രയാസപ്പെടാതെ നമുക്ക് ഒരു സംഭവവും കിട്ടില്ല അത് ദേഹം മെലിയണത് തൊട്ട് നമ്മൾക്ക് നല്ല ഒരു ആരോഗ്യമായാലും സൊ നമുക്കിപ്പം വണ്ണം കുറയണം എന്ന് വെച്ചാൽ നമ്മൾ ഇച്ചിരി മനസ്സിനെ കൺട്രോൾ ചെയ്ത് വളരെ നമുക്ക് ഇഷ്ടമുള്ള ആഹാരമൊക്കെ ചിലപ്പോൾ വേണ്ടാന്ന് വെക്കേണ്ടി വരും എണ്ണയൊക്കെ കൂടിയ ആഹാരം അല്ലെങ്കിൽ ബീഫ് മട്ടനൊക്കെ ചിലപ്പോൾ രുചികരമായ ആഹാരമാണ് ഓരോരുത്തരുടെ രുചി അനുസരിച്ച് അത് വേണ്ടെന്ന് ഈ ഭക്ഷ ഞാനെപ്പോഴും ഈ ഫസ്റ്റ് വെയ്റ്റ് ലോസ് കൗ ക് ക്ലിനിക്ക് വരുമ്പോൾ ഞാൻ പറയും വണ്ണം കുറയുന്നത് ശരീരത്തിൻ്റെ അല്ല മനസ്സിൻ്റെയാണ് സൊ ഫസ്റ്റ് കൺട്രോൾ യുവർ മൈൻഡ് മനസ്സിനെ ഒരു നിലയ്ക്ക് ഫോക്കസ് എനിക്ക് വേണ്ട ഞാൻ ഈ വെയ്റ്റിലേക്കായിരിക്കും ഞാൻ അടുത്ത ഡോക്ടറെ കാണുമ്പോൾ വരുമ്പോൾ ജസ്റ്റ് ഞാൻ ഇറങ്ങുമ്പോൾ പറയും അവരെ എൻ്റെ റൂമിൽ നിന്ന് ക്യാബിനിൽ നിന്ന് ഇറങ്ങുമ്പോൾ അതിലെതും നെക്സ്റ്റ് ടൈം വരുമ്പം ഫോക്കസ് യുവർ സെൽഫ് എന്നെ കാണുമ്പോൾ രണ്ട് കിലോ കുറഞ്ഞിട്ടേ മിനിമം എന്നെ കാണാൻ വരാമോ ഇല്ലെങ്കിൽ ഡോങ് കം അല്ലെങ്കിൽ അത് കുറഞ്ഞതിന് ശേഷം ഒരാഴ്ച കഴിഞ്ഞ് വന്നാലും മതിയെന്ന് പറയും സോ ആ ഫോക്കസിലാണ് ഞാൻ അവരെ മോട്ടിവേറ്റ് ചെയ്ത് വിടുന്നത് സോ ദാറ്റ് ഇസ് ഇറ്റ് ഹെൽത്തി ഈറ്റിംഗ് എന്ന് പറയുന്നത് ഒരു മാനസികമായിട്ടുള്ള ഒരു തീരുമാനമാണ് സോ അതിനെ വന്നിട്ട് എങ്ങനെ എപ്പം അതിന് വേണമെങ്കിൽ ഈ അതിനെയാണ് ബ്രിട്ടീഷേഴ്സും ഇംഗ്ലണ്ട് ഐ മീൻ യു എസിലും ഒക്കെ അവർ ചീറ്റ് ഡേ എന്ന് പറഞ്ഞ ഒരു ദിവസം വെച്ചിട്ടുണ്ട് ആ ഒരു ദിവസം അവർ ഭയങ്കര സ്ട്രിക്റ്റായിട്ട് അവർ ഡയറ്റ് ഫോളോ ചെയ്യും ഒരു ദിവസം നമ്മൾ നമ്മളെ തന്നെ പറ്റിക്കുന്ന ഒരു ദിവസമാണ് ചീറ്റ് ഡേ യു ചീറ്റ് യുവർ സെൽഫ് സോ അന്ന് അവർ അതൊരു രസത്തിന് വേണ്ടി വിളിക്കുന്ന ദിവസമാണ് വെച്ചാൽ അന്ന് ഒരു ദിവസം സ്വന്തം ഇഷ്ടം എന്ന് വെച്ചാൽ ഒരു മനുഷ്യനല്ലേ അപ്പോൾ തോന്നിപ്പോകും ഞാൻ എന്തിനു ജീവിക്കുന്നു എനിക്കിഷ്ടമുള്ള ഒന്നും കഴിക്കാൻ പോകുന്നില്ല സോ യു ക്യാൻ ചീറ്റ് യുവർ സെൽഫ് വൺ ഡേ ഞാൻ അപ്പോൾ എല്ലാവരോടും പറയും സോ ഈവൻ നമ്മുടെ വെയിറ്റ് ക്ലിനിക്കിൽ വരുന്നവരോടും പറയും ഒരു സൺഡേ അന്ന് എല്ലാവരും ചില്ലൗട്ട് ചെയ്യുന്ന ദിവസമാണ് സൺഡേ നിങ്ങൾക്ക് ഓഫീസില്ല ഇതില്ല സോ അന്ന് ഇഷ്ടമുള്ള സിമ്പിളായിട്ട് അന്ന് ഓവറായിട്ട് കഴിക്കണ്ട ഇഷ്ടമുള്ള ബിരിയാണിയോ അത് ഇതൊക്കെ കഴിച്ചോ അന്ന് വർക്കൗട്ടും വേണ്ട ബട്ട് മറ്റേ അത് ഓർത്തോളണം അടുത്ത മൺഡേ വരുമ്പോൾ ദറ്റ് യു ഹാവ് ഡൺ ദിസ് എന്നുള്ളത് അടുത്ത ആറ് ദിവസവും ആ ഓർമ്മയിൽ സൺഡേ വരുമ്പോൾ എനിക്ക് കഴിക്കാം എന്നുള്ള ആ ഒരു ഇതുണ്ട് ആ ഒരു പ്രതീക്ഷയുണ്ട് അതേപോലെ സൺഡേ ഞാൻ കഴിച്ചല്ലോ എന്നുള്ള ആ ഒരു വിചാരവും നിൽക്കണം സോ ആറ് ദിവസവും ഫ്രൂട്ട്സ് വെജിറ്റബിൾസ് പയറുവർഗ്ഗങ്ങൾ കടല പിന്നെ ഈ നാല് ലിറ്റർ വെള്ളം പിന്നെ ഈ ഫ്രൂട്ട് ജ്യൂസസ് പഞ്ചസാരയുള്ള എല്ലാ അംശവും കുറയ്ക്കുക ബേക്കറി ഐറ്റംസ് കംപ്ലീറ്റ് ആയിട്ട് അവോയ്ഡ് ചെയ്യുക പിന്നെ ഈ പറഞ്ഞ മാതിരി ഈ ബോട്ടിൽഡ് ഡ്രിങ്ക്സ് കോള പോലെയുള്ള സംഭവങ്ങൾ കോക്സ് ഇതെല്ലാം അവോയ്ഡ് ചെയ്യുക പിന്നെ ഈവൻ ഞാൻ ഈ മറ്റേ ഈ മാങ്കോ ഡ്രിങ്ക്സ് ഫ്രൂട്ടി അതുപോലെയുള്ള ഈവൻ ദാറ്റ് ആൻഡ് ഓൾ അതിനകത്തും ഒക്കെ ഷുഗർ കണ്ടൻറ്റ് ഓവറായിട്ടിരിക്കും അതുകൊണ്ട് ദയവേത് അതും ഒക്കെ അവോയ്ഡ് ചെയ്യുക പ്രിസർവേറ്റീവ്സ് ഓവറായിട്ട് അവർ അവോ ഇൻക്ലൂഡ് ചെയ്യേണ്ടി വരും സോ ബോട്ടിൽഡായിട്ടും കുറേ നാൾ വെച്ചേക്കാനായിട്ട് തരുന്ന സംഭവങ്ങൾ ദയവേത് അവോയ്ഡ് ചെയ്യാം നമ്മളെ വീട്ടിൽ കുറച്ച് ഒരു നാല് ഫ്രൂട്ട്സ് കട്ട് ചെയ്തിട്ട് ഉണ്ടാക്കാവുന്ന ഒരു ഫ്രഷ് ജ്യൂസാണ് എപ്പോഴും നമുക്ക് നല്ലത് അല്ലെങ്കിൽ ഏത് കടയിൽ പോയാലും അവരടുത്ത് ഫ്രഷ് ജ്യൂസ് ഇപ്പോൾ ഉണ്ടാവും മുല്ലയ്ക്ക് മൂലയ്ക്ക് എല്ലാം ഇപ്പോൾ ഫ്രഷ് ജ്യൂസസ് ആണ് അവരോട് പറയുക പഞ്ചസാര ഇടണ്ട തരാൻ പറയുക സോ അതിൻ്റെ മധുരം തന്നെ കുടിച്ച് ശീലിക്കുക സോ ഫ്രഷ് ജ്യൂസ് ഇസ് ദ ബെസ്റ്റ് ഇനി വരുന്ന ചൂടുകാലമായതുകൊണ്ട് ഞാൻ പറയുന്നത് ഫ്രഷ് ജ്യൂസിസ് മോർ ബെറ്റർ ദൻ എനി അതർ നോർമൽ അല്ലാതെ ഈ ബോട്ടിലീന്ന് വാങ്ങിച്ച ഉടനെ കുടിക്കരുത് സോ അതേപോലെ ഐ വുഡ് പ്രിഫർ ഈ മിനറൽ വാട്ടർ എന്ന് പറഞ്ഞ ഒരു ബോട്ടിൽ വാങ്ങിച്ച് അതിനെ ഈ കാറിനകത്തിട്ട് ചൂടാക്കിയിട്ട് കുടിക്കരുത് ബിക്കോസ് ഇറ്റ് കംസ് ഇൻ പ്ലാസ്റ്റിക് ബോട്ടിൽസ് സോ അത് ചൂടായി വരുമ്പോൾ പ്ലാസ്റ്റിക് ചൂടായിട്ട് വെള്ളത്തിലോട്ട് ക്യാൻസറസ് ഏജൻസ് കലക്കാൻ സാധ്യതയുണ്ട് ചൂട് കാലത്തേക്ക് വരുമ്പോൾ നിങ്ങൾ മിനറൽ വാട്ടറെടുത്ത് കാറിലിട്ടിട്ട് പിന്നെ എടുത്ത് കുടിക്കരുത് സോ അത് ക്യാൻസർ ഏജൻസ് അതിലോട്ട് കലക്കാൻ സാധ്യതയുണ്ട് സോ പ്ലീസ് എല്ലാവരും ചെയ്യുന്നൊരു തെറ്റാണ് പ്ലീസ് ഡോൺ ഡു ദറ്റ് അങ്ങനെയാണെങ്കിലും പുട്ടിട്ട് ഇൻസൈഡ് സംതിങ് കൂൾ ആയിട്ടുള്ള ഒരു സ്ഥലത്തേക്ക് അതിടുക അല്ലെങ്കിൽ കോപ്പർ ബോട്ടിൽസ് വാങ്ങിക്കുക കോപ്പർ ഇത് ഇപ്പോൾ എല്ലായിടത്തും കോപ്പർ ബോട്ടിൽസ് കിട്ടുന്നുണ്ട് അതിനകത്ത് വെള്ളം ചൂടാക്കി തണുപ്പിച്ചതോ ഫിൽറ്റേർഡ് വാട്ടറോ നിങ്ങളെ വീട്ടിൽ നിന്ന് വാങ്ങിച്ച് കാറിനകത്തിട്ടേക്ക് അത് ചൂടായാലും കുഴപ്പമില്ല നത്തിങ് വിൽ ഹാപ്പൻ സോ ടേക്ക് കെയർ ലിവ് ഹെൽത്തി ആൻഡ് സ്റ്റേ ബ്യൂട്ടിഫുൾ വില ഓക്കെ എന്തായാലും ഫീൽ ദ മൊമെന്റ്സ് വളരെ നല്ല ഒരു നല്ല ഫീൽ ഫീലുള്ളൊരു മൊമെൻറ്റ്സ് തന്നെ ആക്കിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഇത് ഫോളോ ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുകയാണ് അപ്പം നമ്മളോടൊപ്പം ഇത്രയും നേരവും അനുഭവം കൊണ്ടും പഠനം കൊണ്ടും റിസർച്ച് കൊണ്ടും നമുക്ക് ഷെയർ ചെയ്ത ഇൻഫോർമേഷൻസ് തന്നത് ഡോക്ടർ സ്വീറ്റിയാണ് പുനർജനി ലൈഫ് പുനർജനി ഹോസ്പിറ്റലിലെ ചീഫ് ഗാനക്കോളജിസ്റ്റ് ആൻഡ് മാനേജിങ് ഡയറക്ടർ താങ്ക് സോ മച്ച് ഡോക്ടർ അപ്പോൾ അടുത്തൊരു എപ്പിസോഡ് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം നന്ദി നമസ്കാരം ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ഹോസ്പിറ്റൽ Gynecology, Infertility and Laparoscopic Center. Aksharavidi Peta Trivandrum 24.